മത്സരമൊന്നും തീരെ ഇഷ്ടമില്ല. എന്നാൽ ഈ മത്സരം കൊണ്ട് എനിക്ക് പലതും ലഭിച്ചു. ഇവൻ എതിരാളിയല്ല, എന്നാൽ ഇവൻ എന്നെ കൊല്ലണമെന്നുള്ള മോഹമാണ്. എന്നാൽ എനിക്കോ ജയിക്കാനുള്ള മോഹം. എന്നാൽ എന്നെ കൊണ്ടത് കഴിയുമെന്ന് തോന്നുന്നില്ല. മൊത്തം ഇതിൽ 2 ലക്ഷം ഉണ്ട് മണി. ഇന്നത്തെ മാച്ചിൽ എനിക്ക് വേണ്ടി ഇന്ത്യയുടെ പേര് വെട്ടി വയ്ക്കും. ഈ ചീട്ടുകളിയിൽ എനിക്ക് അത്യാവശ്യം നല്ല രാശിയുണ്ട്, പക്ഷേ ഈ ക്രിക്കറ്റ് ബെറ്റിനെ കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ലെന്നേ. ഇത് നിങ്ങൾക്ക് നേരിട്ട് കെട്ടിക്കൂടെ? എടോ, തനിക്ക് ക്രിക്കറ്റ് ഒന്നും അറിയണമെന്നില്ല. ബുക്കിംഗ് കോസ്റ്റിംഗ് തനിക്ക് പരിചയമുള്ളതല്ലേ. ഞാൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആളാണോ? പുറത്തെങ്ങനെ അറിഞ്ഞ എന്നെ പൊക്കെടുത്ത് അകത്തു? എന്തിനീ ആവശ്യമില്ലാത്ത പണിയൊക്കെ? ബെറ്റ് വെക്കുന്നവന് പോലും അറിയില്ല ജയിക്കോ ഇല്ലയെന്ന്. വിധിയെ വിശ്വസിക്കാം. എന്ന് വെച്ച് 1000 രൂപ 2000 രൂപ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് 2 ലക്ഷമാ. ഈ മണ്ടന്മാരെ പറ്റിക്കുന്നതിന് വേണ്ടി ബുദ്ധിശാലികൾ കണ്ടുപിടിച്ച വാക്കാണ് വിധി യോഗമൊക്കെ. ഞാനൊരു മണ്ടനല്ല പണി. ഇന്ന് രാവിലെ ബോംബെയിൽ CBI വലിയൊരു വെറ്റുകാരനെ പൊക്കിയിട്ടുണ്ട്. എൻ്റെ ഇലയെ CBIയിലാണ് ഉള്ളത്. അവനാ പറഞ്ഞത് മാച്ച് ഫിക്സഡായി, ഇന്ത്യ ജയിക്കുമെന്ന്. ഇന്ത്യ ജയിക്കാൻ പോവാന്ന്. നല്ലൊരു ചാൻസ് ആടോ. എന്നെ കൊണ്ട് ഇത്ര ഒപ്പിക്കാനേ കഴിഞ്ഞുള്ളൂ. കുറച്ചും കൂടി അറിയാൻ പറ്റിയിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ താൻ കണ്ടേനെ. തന്നോടുള്ള വിശ്വാസം കൊണ്ട് പറഞ്ഞത്. പുറത്ത് താനിത് ആരോടും പറയണ്ട, മനസ്സിലായോ? ആ മണി, പറ്റുമെങ്കിൽ താനും കുറച്ച് എമൗണ്ട് കിട്ടിയൊക്കെ. ജയിച്ചു കഴിഞ്ഞാൽ ഈക്കിളായിട്ട് നമുക്ക് കമ്മീഷൻ എടുക്കാം. എന്ത് പറയുന്നു? പലിശ എന്താ മണി? ബാഗിന് നല്ല കനമുണ്ടല്ലോ. കൺഫേമായി ഇന്ത്യ ജയിക്കുമല്ലോ. 100% ഉറപ്പാ. അത് പിന്നെ ദാദിയോട് ചോദിച്ചിട്ടേ പറയാൻ പറ്റും സാറേ. അതെ സാറേ, ശരി, ഓക്കെ ദാദാ. ജഡ്ജ് രാഘവൻ സാർ ലൈനിലുണ്ട്. ക്രെഡിറ്റിന് 38 എന്നാ പറയുന്നത്. കൈയെല്ലാം വേദനിക്കുന്നതാ. അവനൊരു 100 അടി അടിച്ചു കാണുമോ? അവസാനത്തെ അടിയുടെ വേദന മാത്രം അവൻ അറിഞ്ഞിട്ടുണ്ടാവും. മറ്റേതൊക്കെ മറന്നു കാണും.
നീ അടിക്കുന്ന ഓരോ അടിയും നിന്റെ ആദ്യത്തെ അടി പോലെ ഉണ്ടാവും. Indian running between the wickets has been excellent with the pair notching up two more runs and keeping the scoreboard ticking. പെയിന്റ് അടിച്ചതിന് ശേഷം വീട് പുതിയത് പോലെ ആകുമല്ലേ. ഇത് കാണാൻ വേണ്ടിട്ടാണോ കടയടച്ചിട്ട് ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? ഇത് നന്നാവില്ല. സാർ ഒരു ബിയർ കൂടെ എടുക്കട്ടെ. അഞ്ച് ബോൾ 8 റൺസ്. ഇന്ത്യ ജയിക്കും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ജയിക്കും. നമ്മൾ തോറ്റുപോയി സാർ. ഞാൻ ജയിച്ചടോ. ഓ ബില്ല് കൊണ്ടോ സാർ. ബിൽ എടോ, ഞാനേതോ ദേശദ്രോഹം ചെയ്ത പോലാണല്ലോ താൻ നോക്കുന്നത്. കാശിന് വേണ്ടി മാത്രം നടക്കുന്ന ഈ പന്തയത്തിൽ ഞാൻ കുറച്ച് സമ്പാദിച്ചു, അത്രേ ഉള്ളൂ. ദാ പിടിക്ക്, എൻജോയ്. വിനോദ, ഒരു ഓർഡർ ഉണ്ട്. വാട്ട് സാർ? ഷൂ പോളിഷ് ഡൺ സാർ. സാർ ഹോട്ട് വാട്ടർ കമ്മിങ് സാർ. ഡോക്ടറേ, അകത്തേക്ക് വാടൂ, സമയം വന്നു. മാറ്റർ പ്രോബ്ലം സാർ. ഹീറ്റർ പ്രോബ്ലം സാർ. ദേർസ് ഓൺലി വൺ പ്രോബ്ലം, ദാറ്റ്സ് യു. വാട്ട് ദ ഡു യു വാണ്ട്? ബക്കറ്റ് വേണം സാർ. സാർ ടിപ്പ് സാർ. സാർ പ്ലീസ് സാർ, ടിപ്പ് സാർ. താങ്ക് യു. ഓക്കേ, ഹാങ് ഓൺ. ഹിയർ നൗ. സാർ ഡാ, നല്ല കാശാലേ. ആ വൃത്തിയായിട്ട് സാഹിപ്പിന്റെ അടുത്ത് ടിപ്സ് ചോദിച്ചപ്പോ എച്ചിലെടുത്ത് പോത്തറിഞ്ഞളയാ. അതെ, ഡിന്നർ ടൈമിൽ എന്നാ ചുറ്റി കളിക്കുന്നേ? കിച്ചണിലേക്ക് പോവാൻ നോക്ക്. എന്തോ ചാക്കിനകത്ത് ശമ്പളം തരുന്ന പോലെയല്ലേ കിടന്ന് വിറപ്പിക്കുന്നത്. വിദേശത്ത് പോകാന്ന് വിചാരിച്ച് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി 10 വയസ്സില്ലാതെ ജോലി ചെയ്യുന്നേ. ഫ്രീ ആയിട്ട് ജോലി ചെയ്യേണ്ട പ്രായം അത്? നിനക്ക് ഗസ്റ്റിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ എന്ത് തെറ്റായത്? അത് വേറൊന്നും അല്ലടാ, നിന്റെ ഈ രൂപം അങ്ങോട്ട് ജോലിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. നിനക്കത് എന്നോട് പറയാൻ എന്ത് യോഗ്യതയുള്ളത്? സൂപ്പർ അളിയാ. അപ്പൊ ഇന്ന് രാത്രി വെള്ളം ഇവിടെ ഉണ്ടല്ലേ. സൈഡ് ഡിഷ് നമുക്ക് ഇവിടുന്ന് അടിച്ചു മാറ്റിയേക്കാം. അളിയാ, ഇന്ന് ഞാനിട്ട പാന്റ് ഭയങ്കര ടൈറ്റാ. നിന്റെ പോക്കറ്റിൽ തന്തൂരി ചിക്കൻ ഇട്ടാക്കുന്നത് ഏത് നേരം അടിച്ചു മാറ്റത്തിന്ന് ഈ രീതി ശരിയല്ല. വേറെ ഒന്നിനും പോകുന്നില്ല, ഡിസ്കോയ്ക്ക് പോകുന്നു. ഡിസ്കോയ്ക്കാ? അതല്ല അളിയാ, ഡിസ്കോ എന്ന് പറയുമ്പോൾ പീസിനെ കൊണ്ടുപോണ്ടേ? പിന്നെ കൂടെ ഡാൻസും കളിക്കണ്ടേ അളിയാ? ഡാൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കളിക്കാം, പക്ഷെ പീസിനെ ഇവിടെ പോകും. എടാ, നമ്മുടെ പവനെ നീ അറിയില്ലേ? അവനിപ്പോ വലിയൊരു ഡിസ്കോ നടത്തിപ്പിക്കാനായിരിക്കാം. അവനെ ഒന്ന് സൈസാക്കിയാ, നമുക്ക് അകത്ത് പോകാം. അതെന്താടാ പബ്ലിക് ടോയ്ലറ്റ് കാണാ കണ്ടവന്മാർക്ക് കേറി ഇറങ്ങി പോകാൻ? പബ്ബാടാ പെണ്ണുങ്ങളൊക്കെ വന്നു പോകുന്ന സ്ഥലം. വിനോദേ, നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് വന്നിട്ട് പോകോ. ഇവനാളത്ര ശരിയല്ല, അതുകൊണ്ട് വേണ്ട കേട്ടോ. എടാ അളിയാ, ഈ ആഴ്ച മുഴുവൻ നമ്മുടെ ഹോട്ടലിലെ ബിരിയാണി എടാ ചേട്ടന്. നീ ഒന്നും പറയണ്ട. അതെ, ഒരാഴ്ച ചേട്ടന് നല്ല മട്ടൻ ബിരിയാണി. ഓക്കെ അല്ലേ? ഒരു മാസം. അറിയാ, നിന്റെ ഫോൺ ഇതാ, ഞാൻ ഫോട്ടോ എടുക്കാം. അളിയെ, കുറച്ച് ലെഫ്റ്റിലേക്ക് വാ, കുറച്ചും കൂടെ, കുറച്ചും കൂടെ നന്നായിട്ട് ലെഫ്റ്റിലേക്ക്, കുറച്ചും കൂടെ. അതെ, ആ ഓക്കേ. ഫോട്ടോ, യു നോ ഐ ക്ലിക്ക് മൈ ഫ്രണ്ട്. നീ എന്റെ ഫോട്ടോ എടുത്ത എന്താ പ്രശ്നം? ഇയാളിന്റെ ഫോട്ടോ എടുത്തേ. അയ്യോ, അങ്ങനൊന്നുമല്ല, എന്റെ ഫോട്ടോ ഞാൻ എടുത്തേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഫോൺ കാണിക്കാൻ പറ എടാ. നീ അത് എടുത്തേ. അത് ഇങ്ങോട്ട് തട. അയ്യത്, ശരിക്കും നിന്റെ ഫോട്ടോ എടുത്തേ. ഇടയ്ക്ക് ചേച്ചി കയറി വന്ന, സോറി ചേച്ചി. ആരോടാ നിന്നെ അകത്തോട്ട് വിട്ടേ?
അയ്യോ ഫോൺ വെക്കടാ ചേട്ടാ 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 പോട്ടെ പോട്ടെ ഞാൻ നോക്കിയോളാം ഞാൻ നോക്കി ആരാണ് നിന്നെ ഇങ്ങോട്ട് കേട്ടി വിട്ടത് ചേട്ടാ അത് അത് പിന്നെ ഞാൻ സോറി കേട്ടോ എന്തിനാ ഇതുപോലത്തെ ലൊക്കേഷനൊക്കെ അകത്ത് വിടുന്നേ ചേട്ടാ ശരിക്കും ഞാൻ അവന്റെ ഫോട്ടോ നിന്നോട് പറഞ്ഞല്ലേ പറഞ്ഞാലോടാ നീ ഇപ്പൊ ആ തൊട്ടിത്തരം കാണിച്ചില്ലേ പവൻ അവനെ വിട്ടെ ഒന്ന് പോടാ ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ ഇവന്റെ മുഖത്ത് അവള് ചെരിപ്പൂരി അടിച്ചേനെ നിന്നെയൊക്കെ അകത്ത് കയറ്റിയേനെ എന്നെ കൂടെ ചേർത്ത് പുറത്താക്കിയേനെ എടാ ഇനി മേലി പബ്ബ് കൂപ്പ് എന്നൊക്കെ പറഞ്ഞോണ്ട് വന്നാ പോടാ വെളിയിൽ നീ എന്തിനാ പെണ്ണിന്റെ ഫോട്ടോ എടുത്തേ അളിയ അത് ഇതൊക്കെ ആദ്യമായിട്ടല്ലേ അളിയ അതുകൊണ്ട് ഞാന് ഒരോളത്തിനങ്ങ് ചെയ്തതാ ഇതെല്ലാം പൈസക്കാര് പിള്ളേര് ചെയ്ത ഇങ്ങനെ കഴുത്തിന് പിടിച്ച് തള്ളില്ലായിരുന്നല്ലേ കള്ളുഷാപ്പ് അടയ്ക്കാൻ സമയം കാണൂടെ കുറേശ്ശേട്ട് ഉണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോയി വിറ്റു ഇപ്പൊ ഉള്ള കിടപ്പാടോ നിങ്ങൾ ഇല്ലാതാക്കില്ല എന്റെ കുഞ്ഞിന്റെ അച്ഛനായിരിക്കാനുള്ള ഒരു യോഗ്യത നിങ്ങൾക്കില്ല എന്റെ കുഞ്ഞിന് തൊട്ടിൽ കെട്ടാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയായി നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണ് ഇതിനു മുമ്പ് 3000 രൂപ തന്നായിരുന്നല്ലോ അത് ശരിയാ ഡോക്യുമെന്റ് ഒക്കെ ശരിയായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു നിങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ ശരി ശരി ഞാൻ റെഡി ആക്കിട്ട് വിളിക്കാം ആരടാ പാസ്പോർട്ട് ഏജന്റെ വിളിച്ച കാശ് വേണം നീ പെട്ടെന്ന് പാസ്പോർട്ട് എടുക്കടാ സുഹൃത്തേ ഇങ്ങനെ അടുക്കുന്നവരെ ഒരിക്കലെങ്കിലും വിശ്വസിക്കാനാവില്ല എന്നാൽ നമ്മൾ സമയം ശരിയാണെങ്കിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ഇയാൾ കാരണമായിരിക്കാം എന്റെ ജീവിതം മാറാൻ പോകുന്നത് ഈ പയ്യന്റെ ഒഴിച്ചു തരാവോ പ്ലീസ് അയ്യോ കണ്ടില്ലേ ഞാൻ ഒഴിച്ചുതരാം നാലാമത്തെ മീറ്റർ വരെ ആ പയ്യന്റെ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് വെള്ളമാ കഷായത്തിന്റെ അളവാ പാസ്പോർട്ടിന് ഇത്രയാകണമെങ്കിൽ അതിനുശേഷം വർക്കിംഗ് പെർമിറ്റ് വിസ വർക്കോ പെർമിറ്റോ ഒന്നും കൂടി ഒഴിക്കേ ശരിയടാ പാവല്ലടാ മതി മതി പിന്നെ വല്ലാണ്ട് ഓവറാവും ആ ശരി മദ്യം ടച്ചിങ്സ് അപ്പൊ ഈ ബുൾസ എങ്ങനെ കഴിക്കുന്നത് ചേട്ടാ വാ പറയടാ താഴെ വെക്കേ താഴെ വെക്കേ ശരിയടാ പോയിക്കോ എടാ നീയും പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം ഇതെങ്ങനെ കുടിക്കുന്നത് പിന്നീട് എടുക്കുന്ന കാര്യം ഈ റൗണ്ട് ശ്രദ്ധിക്കണം എടാ ഞാൻ നിന്നോടായി പറയുന്നതൊക്കെ ഏ അതല്ലടിയാ ഇത് ഭയങ്കര അതിശയ എത്ര നേരം കാത്തിരിക്കുക തനിക്ക് കൈയുണ്ടല്ലേ ഇത്രയും നേരം എന്താടാ ഞാൻ നക്കിയാണാ കുടിച്ചത് ഞാനെന്താ നായാണെന്ന് കരുതിയോ അത് ചേട്ടാ നിങ്ങൾ ആരാ ചേട്ടൻ നായെന്ന് വിളിച്ചാടാ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല നീ കുപ്പി എടുക്ക നമുക്ക് ഇവിടുന്ന് പോവാം ഒഴിച്ചു ഞാൻ പറഞ്ഞില്ലേ നിന്നോട് എഴുന്നേക്കാൻ പറഞ്ഞില്ല ഞാൻ പോവാൻ പോവുകയാണോ എന്നാ നീ കുടിച്ചോ നോക്കി പേടിപ്പിക്കുന്ന ഞാൻ ആരെയാണ് അടിച്ചത് ആരൊക്കെ കണ്ടു ഇതൊന്നും അപ്പൊ ഞാൻ ആലോചിച്ചില്ല നീ ഒരു കാര്യം ചെയ്യ് റൂമിലേക്ക് വെക്കോ ഞാൻ ചേട്ടപ്പനെ ഒന്ന് വിളിച്ചിട്ട് വരാം ശരിടാ ഹലോ ചേട്ടപ്പാ ഞാനാ ചേട്ടപ്പാ ഞാനാ സെല്ലിന്ന് ഒരുപാട് വിളിച്ചു പക്ഷെ എടുത്തില്ല അതുകൊണ്ടാ ലാൻഡ് ഫോണിൽ നിന്ന് ഞാൻ നീ കാര്യം പറ ചേട്ടപ്പന് സുഖല്ലേ ചേട്ടയൊക്കെ എന്തു പറയുന്നു അത് ഒന്നുമല്ല പാസ്പോർട്ടിന് അപേക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ അതിനൊരു 8000 രൂപ ആവശ്യമായിട്ട് വരുന്നു ഒരു കാര്യം പറയാം എന്നെ കൊണ്ട് കഴിയാന സഹായം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വേറെ ഒന്നും എനിക്ക് ഫോൺ വയ്ക്ക
അനിയ, അനിയൻ തന്നെയാ. ഒരു മിനിറ്റ്, അനിയൻ്റെ പേരെന്താ? നിങ്ങളാരാണ്? ഇന്നലെ രാത്രി ബാറിൽ വെച്ചെന്നെ കണ്ടില്ലായിരുന്നോ? നാലുപേരടിച്ച് പപ്പടമൊക്കെ കളഞ്ഞല്ലോ. കരാട്ടവലം പഠിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആൾ മറിയതായിരിക്കാം. അതെ, അനിയനെ നല്ല പോയതിൻ്റെ പുറകെ പോലീസ് വന്നാ തറഞ്ഞോ? നിങ്ങൾക്കറിയാവുന്ന ആളല്ലേ അത്? അയാൾ ചെയ്ത് തെറ്റല്ലേ? പകരത്തിന് വേണ്ട അടിച്ചോളം പറ. പോലീസൊന്നും വേണ്ട, പാസ്പോർട്ടിനെ അപേക്ഷിച്ചൊക്കെ ഞാൻ. അത് പിന്നെ പ്രശ്നമാവും. അവന്മാരെന്നോട് ചെയ്ത് അനിയനൊന്ന് ക്ഷമിക്കേ. അവരാരാണെന്ന് പോലും എനിക്കറിയില്ല. ഒരു പാർട്ട് ടൈം ജോലിയുണ്ട്, നോക്കുന്നോ? 10,000 രൂപ കിട്ടും. എന്ത് ജോലിയാ? ഇവിടെ നിന്ന് 3-ാമത്തെ ജംഗ്ഷനിലാണ് എൻ്റെ കട. രാത്രി ഒരു 10 മണിയാകുമ്പോൾ വാ, പറയാം. ശരി, എനിക്ക് ഷിഫ്റ്റിന് സമയമായി, വരട്ടെ. ഒന്ന് പോയടാ, രാത്രി 10 മണിക്ക് വേണ്ട ഒരു ബെറ്റ് മാച്ച്. ഇന്നലെ എന്നോട് കളിച്ച് തോറ്റില്ല, അതാദ്യം സെറ്റിൽ ചെയ്യാൻ നോക്ക്. നിങ്ങള് വന്നോളൂരൊന്ന്, നാളെ തുടങ്ങി റേറ്റ് കൂട്ടണം. മൊത്തം ചില്ലറ വരുന്നേ. എടാ, അവന്റെ അഹങ്കാരം കണ്ടില്ലേ? നമ്മുടെ കാശും കൊണ്ടല്ലേ അവൻ പുട്ടടിക്കുന്നത്. നാളെ ആ പെൺഡ്രൈവ് എടുത്തോണ്ട് വാടാ, അവന് എല്ലാ കമ്പ്യൂട്ടറിലും വൈറസ് കയറ്റണം. സിറ്റിക്കുള്ളിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയില്ല. കാശിന് വേണ്ടി ആൾക്കാരെ അടിച്ചുകൊല്ലാൻ ഞാനെന്താ അത്ര ചെറ്റ? അത് ഞാനന്ന് ബാറി കണ്ടതല്ലേ. നിന്റെ ദേഷ്യം പുറത്ത് കാണിക്കാത്തതാ പ്രശ്നം, ഇവിടെ കാണിക്കാൻ നോക്ക്, കാശ് കിട്ടും. വളരെ നല്ലവനെ പോലെ ഒന്ന് അഭിനയിക്കേണ്ട നീ. നിന്റെ മുഖത്തുള്ള ആ പാട് കണ്ടാൽ തന്നെ അറിയാം നീ ആരാണെന്ന്. എന്താ പറഞ്ഞേ? എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഏ, എന്തറിയാന്ന്? ഇനി നമ്മൾ തമ്മിൽ കാണരുത്. എന്താ ഇത്? അല്ല, ചേച്ചിയും മരിച്ചുപോയി. കൊച്ചു പയ്യനല്ലേ, എവിടെ പോവാനാ? അതാ ഇവിടേക്ക് ഉള്ളത് പോറഞ്ഞിട്ടാണോ? ഇനി ഇതും കൂടെ മര്യാദയ്ക്ക് അവനെ വേറെ എവിടെങ്കിലും കൊണ്ടേ വിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പെട്ടിയും കിടക്ക എടുത്തോണ്ട് നിങ്ങളും പൊയ്ക്കോ. നീ പോകുന്ന പുതിയ സ്കൂൾ ഹോസ്റ്റലല്ലേ, ഒറ്റയ്ക്ക് താമസിക്കാൻ നിനക്ക് റൂമുണ്ട്, നല്ല ആഹാരം, പിന്നെ നിനക്ക് കൂട്ടുകൂടാനായി പുതിയ കൂട്ടുകാരെയും കിട്ടും. നന്നായി പഠിക്കുകയും നന്നായിട്ട് കളിക്കുകയും ചെയ്യാം, പിന്നെ അടിപൊളിയല്ലേ. എല്ലാവർക്കും സാധാരണ കിട്ടുന്ന ഒരു കാര്യം കൂടി എന്നെ തല്ലിയതിന് ശേഷമാണ് കിട്ടിയത്. എല്ലാവരും അടിച്ചു, എല്ലാത്തിനും വേണ്ടിയും അടിച്ചു. ഭയം, അത് മറ്റുള്ളവൻ്റെ കണ്ണിൽ കാണുമ്പോൾ ഒരു മയക്കം വരില്ലേ, അത് തരണം ചെയ്യാൻ കഴിഞ്ഞില്ല. നീ വലിയ ഗുണ്ടയാണോടാ? ഏ, സ്കൂളിലെ പിള്ളേരെ പിടിച്ച് തല്ലല്ലേ നീ? ഗുണ്ടെന്ന് വെച്ചാൽ ആരാന്നറിയോടാ നിനക്ക്? സ്വന്തമായിട്ട് അടയാളമുള്ളവനാടാ ഗുണ്ട.
എന്നാ നിന്റെ അടയാളം? എന്നിട്ടും എന്റെ ദേഷ്യം അടങ്ങിയില്ല, എങ്കിലും അത് മറയ്ക്കാൻ കഴിഞ്ഞു. വിനോദ, കൺഗ്രാജുലേഷൻ, നീ ഉദ്ദേശിച്ച പോലെ മാർക്ക് വാങ്ങിയില്ല. പക്ഷേ എക്സാമിലല്ല, മുഖത്താണെന്ന് മാത്രം. എന്തായാലും രണ്ടും മാർക്ക് തന്നെയല്ലേ. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ വഴക്കു കൂടാൻ പോകല്ലേ പോകല്ലേ? നീ കേട്ടില്ലല്ലോ. ജീവിതകാലം മുഴുവൻ നിനക്ക് ഇനി പോരാട്ടമായിരിക്കും. നീ ഒരു റൗഡിയല്ലെന്ന് നീ സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം. അതാവണം നിന്റെ ലക്ഷ്യം. വെറും ഗ്യാസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നുമില്ല, നീ തന്നെ വന്ന് നോക്ക്. അവിടെ കാണൂടാ, നീ നോക്ക്. എന്നെ കൊണ്ടൊന്നും പറയക്കല്ലേ. ഞാൻ ഇവിടെ ആണല്ലോ കണ്ടേ. ഡാ ദേ, ഇത് പിന്നെന്താ? എൻ്റെ പോക്കറ്റിൽ കാശുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം വാങ്ങണം. എക്സ്ക്യൂസ് മീ, ബില്ലടിച്ചോട്ടോ. എക്സ്ക്യൂസ് മീ. ചിലരെ കാണുമ്പോൾ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇഷ്ടം വാരി വിതറും. ഇത് അങ്ങനെ ഒരു നിമിഷമായിരുന്നു. നിങ്ങളുടെ ആരുടെയും പൈസ കളഞ്ഞു പോയിട്ടുണ്ടോ? എന്താ എന്താ കാര്യം? ഇവളെ ഇവളെ ഇവിടെ ചെയ്യാൻ പാടില്ല. എന്റെ മനസ്സ് ഞാൻ അവിടുന്ന് തൊട്ട് അന്വേഷിച്ചു വരുവായിരുന്നു. നോക്കി അത് ഇത്രയും ദൂരം പറഞ്ഞു വന്നേക്കുന്ന. അതെ, അതെന്റെ ചേച്ചി സ്കൂളിലെ ഫീസ് അടയ്ക്കാൻ വെച്ച കാശാ. അത് ചേച്ചിയുടെ കിട്ടിയോണ്ടാ എനിക്ക് തിരിച്ചു കിട്ടിയത്. താങ്ക്സ് ഗോഡ്. ഡാ, നീ ഫീസ് അടച്ചതല്ലേ? പക്ഷെ എനിക്ക് അടയ്ക്കണ്ടേ? അതിങ്ങ് താഴേച്ചി. അത് ഇവന്റെ പൈസയല്ല, വേറെ എവിടെ കളഞ്ഞിട്ട് ഇവിടെ തപ്പുക. എടാ, അത് ട്യൂഷൻ ഫീസല്ലേ? ഇത് സ്കൂളിൽ അടക്കേണ്ട ഫീസാ. അതെ, ഈ പാവപ്പെട്ട ചേച്ചിക്ക് തമ്മല്ലോ. എവിടുന്ന് കിട്ടിയോ അവിടെ ഇട്ടോളൂ, ഞങ്ങൾ നോക്കോളാം. ഹലോ, ഞാൻ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നല്ലോ എടുത്തത്. ചിലപ്പോ വേറെ ആരുടെയും കയ്യിൽ നിന്ന് പോയതായിരിക്കും. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു? അയ്യോ, എന്റെ പൈസയല്ല. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഞാൻ അങ്ങനെ കളയാൻ വഴിയില്ല. ഇതിനകത്താ ഞാൻ ഇട്ടത്. എന്തോന്ന്? അകത്ത് ഇല്ലല്ലോ. ഒരു പക്ഷെ അകത്ത് ഇടുമ്പോ താഴെ. എനിക്കും ഇവിടെ നിന്നാ കിട്ടിയത്. ആണോ? എന്നാ ഞാൻ അകത്തിട്ടേക്കട്ടെ. അതാണ് ശരി. ഹലോ, ബില്ലിട്ടു കേട്ടോ. ഡാ, ഷേവിംഗ് സെറ്റിന്റെ കാശ് കൊടുത്തിട്ട് പോടാ. ഇന്ന വെച്ചോ. പോയി. ബില്ലിട്ടു കേട്ടോ. എത്രയായി? 1350. എന്താ ഇത്? അതിൽ 350 എന്നല്ലേ എഴുതിയേക്കുന്നത്? 1500 രൂപ ബില്ല്, 350 രൂപ ഡിസ്കൗണ്ടാ. ഓഹോ, ഇതിനകത്ത് 4G ഉണ്ടോ? അത് ഷേവിംഗ് സെറ്റാ. ഷേവിംഗ് സെറ്റോ? ഞാൻ മൊബൈൽ ഫോൺ ആണെന്ന് വിചാരിച്ചേ. എന്നാ ഇത് ഇവിടെ ഇരിക്കട്ടെ. നേരമ്പെടുത്ത് ഇറങ്ങിക്കോളൂ ഓരോന്ന്. എന്ത് ചീപ്പായിട്ടാ ബിഹേവ് ചെയ്യുന്നല്ലേ, പെട്ടെന്ന് മനസ്സിലാക്കി. താങ്ക്സ്. ഇയാളെ മുമ്പ് എവിടെയോ കണ്ട പോലെ തോന്നുന്നു. തുടങ്ങിയല്ലോ, ഈ ആമ്പിള്ളേരെല്ലാം കണക്കല്ലേ. ശരി, അത് പോട്ടെ. എന്റെ പേര് വേണു. ഓ ശരി. ഇയാളുടെ പേരെന്താ? എന്റെ പേര് കെ പങ്കജക്ഷിയമ്മ. ആളും പേരും തമ്മിലൊരു. ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചോണ്ടിരിക്ക. അയ്യോ, ഈയിടെ ആ വീട്ടില് പാചകത്തിന് ഒരാളെ ഏർപ്പാടാക്കിയത്. ഇയാൾക്ക് വേറെ എവിടെയെങ്കിലും ശ്രമിച്ചൂടെ? അല്ല, ഇയാൾ എന്താ ചെയ്യുന്നത്? ഞാനോ? ബീച്ചിൽ കപ്പലിന്റെ വിൽക്കുക. ഇനി ഞാൻ പൊയ്ക്കോട്ടെ. ഇതെന്താ ഈ ചെയ്യുന്നേ? എന്താ എന്റെ വണ്ടിയിൽ ഈ കാണിക്കുന്ന ഇയാള്? വീട്ടിൽ പോയി നന്നായിട്ട് കളിയാക്ക്, പിന്നീട് അയാൾ പാവുക. ഞാൻ പറഞ്ഞത് തെറ്റായി പോയെന്ന് തോന്നുമ്പോൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് എന്നോട് സോറി പറഞ്ഞാൽ മതി. ഒരു മഴയ്ക്കുള്ള സാധ്യത കാണുന്നില്ലേ? ഇപ്പം മഴയോ? എന്നാളിയാ, സെൽഫ് എടുത്തില്ലേ? Thank you.
ഹലോ 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 ഞാൻ പങ്കജ ക്ഷേമിയാ സംസാരിക്കുന്നത്. അങ്ങനെങ്കിൽ ഷോർട്ടായിട്ട് മീനൊന്ന് ഫീഡ് ചെയ്യട്ടെ. വേണ്ട. ഹലോ ഹലോ ഒരു നോട്ടം ഇല്ലാതെ ഫോണും പൊട്ടിച്ചിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ കിഴങ്ങേശ്വരൻ. എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ പോലും ഇല്ല. ഇത് വിശ്വസിച്ചല്ലോ ഞാൻ ജീവിച്ചേ. ഇപ്പം ഞാൻ ആരോട് പോയി എന്ത് പറയാനാ? ശരി, പുതിയ ഫോൺ എപ്പോൾ മേടിക്കും പറടാ. എപ്പോഴാണ് മേടിക്കുന്നത്? എന്താ 10,000 അഡ്വാൻസ് തരാനായിട്ട് നീ ഇവിടുത്തെ പെർമനന്റ് സ്റ്റാഫ് ഒന്നും അല്ലല്ലോ. യു ആർ ജസ്റ്റ് എൻ ഇന്റേൺ. ഓക്കെ. സോറിടാ, ഞാൻ കുറച്ച് ടൈറ്റിലാ. എപ്പോഴാ തിരിച്ചു തരിക? അറിയൂല അല്ലേ. ഇനി പൈസയുടെ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഡെസ്പെറേറ്റ് ആയിട്ട് നടക്കണ്ട. അഥവാ ഗസ്റ്റിന് തിങ്സ് എന്തെങ്കിലും കാണണ്ടായി നിന്നെയായിരിക്കും കുറ്റപ്പെടുത്തുന്നത്. ജീവിതം വെറുതെ ഇങ്ങനെ നശിപ്പിക്കാതെ എന്തെങ്കിലും പണിയെത്തി ജീവിക്കാൻ നോക്കടാ. എന്തേ, ഫോണില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റൂല? നിന്റെ ദേഷ്യം പുറത്ത് കാണിക്കാത്തതാ പ്രശ്നം. ഇവിടെ കാണിക്കാൻ നോക്ക്, കാശ് കിട്ടും. ആ വാടോ, കാശിനു വേണ്ടി തല്ലുണ്ടാക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ തല്ലും കാശിനു വേണ്ടി തന്നെയാടോ. നിൻ്റെ സൗകര്യത്തിനൊന്നും അവിടെ തല്ലുണ്ടാവില്ല. ഇനി എന്തെങ്കിലും നടക്കുമ്പോൾ ഞാൻ പറയാം. നിൻ്റെ നമ്പർ അവിടെ എഴുതി വെക്ക്. അരവിന്ദാ, നിനക്കൊരു ഫോൺ ഉണ്ടാ. ഹലോ. ഇന്ന് രാത്രി മത്സരമുണ്ട്, വരുന്നുണ്ടോ നീ? ഓഹോ, മുസ്ലിം പെരുന്നാളാല്ലേ. അല്ലേ, ബിരിയാണി റെഡിയാണോ? ചിക്കനാണോ മട്ടനാണോ? ഇതെന്താ തേനി ചൂതിയോലെ? പെരുന്നാളല്ലേ, ഈ ചിരിച്ചോണ്ട് വാ. കാശ് വെച്ച് കളിക്കുന്ന ഇവന്മാരെ കണ്ടില്ലേ, ഇവന്മാരെ പകിടകൾ എന്ന് പറയും. പകിടകളെ കൊണ്ട് പന്തയം വെപ്പിക്കുന്നതാ ഈ നിൽക്കുന്നവന്റെ മെയിൻ ജോലി. ഒരേ സമയത്ത് എത്ര പേര് പന്തയം വെച്ചാലും ശരി, അവരുടെ നിന്നൊക്കെ പന്തയെടുക്കുന്നതില് ഇവൻ പുലിയ. ഒരു രൂപ പോലും മിസ്സാവില്ല. ഇവിടെ പാവകൾക്ക് രണ്ട് കളറാണുള്ളത്, ഒന്നാമത്തേത് ചുവപ്പ്, മറ്റൊന്ന് മഞ്ഞ. നിനക്കിതിൽ ഏത് കളറിലാണെങ്കിലും പെറ്റുവെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മത്സരത്തിനനുസരിച്ച് മാറ്റി മാറ്റി കാശടക്കാം. പന്തയത്തൂക്ക കെട്ടേണ്ട സമയമൊക്കെ മുരളി പറയും. ഇവിടുന്ന് കാശ് കിട്ടിയവന്മാരെക്കാളും കൂടുതൽ നഷ്ടപ്പെട്ടവന്മാരാണ് അധികമുള്ളത്. പക്ഷെ ഇത് നടത്തുന്ന ദാതയ്ക്ക് ലാഭം മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ വെറും ഏജന്റ് മാത്രമാണ്. നീ ജയിച്ചാൽ എനിക്ക് കമ്മീഷൻ കിട്ടും, നീ ജയിച്ചാൽ മാത്രമേ നമുക്ക് കാശ് കിട്ടും. തോറ്റു കഴിഞ്ഞാൽ വേദന മാത്രം ബാക്കിയാവും. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഓരോ മൈൻഡാ. എല്ലാവർക്കും കാശ് വേണം. എന്നാൽ ചിലർക്കാണെങ്കിലോ രണ്ടുപേരും തമ്മിൽ തല്ലിച്ചാവുന്നത് കാണുമ്പോൾ ഒരു സൈക്കോ. അവൻ്റെ കണ്ണ് കണ്ടോ നീ?
ചോര ചീറ്റുന്നതും മെല്ലു നുറുങ്ങുന്നതും കാണുമ്പോൾ ഒരു ആവേശം, പന്തയം വെച്ചിട്ടുള്ള അത്രയും കാശ് തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ, ഇതെല്ലാം കൂടി ചേർന്ന ഈ മത്സരം ഒരു അഡിക്ഷനായി മാറിയിരിക്കുന്നത്. അവനാണ് അക്ബർ ദാദ. ആ ഒരു മണ്ണുണിയാണെന്ന് വിചാരിക്കരുത്, ഇവൻ നമ്പർ വൺ ഗുണ്ടയാ. ബോംബെ താരക്ക് ഇവനിട്ടിരിക്കുന്ന ചെല്ലപ്പേര് ഡെന്റിസ്റ്റ്. ദാദയാണ് സിറ്റിയിലെ ടോപ്പ് ബെറ്റുകാരൻ. ഇയാൾക്ക് ദുബായ് വരെ ലിങ്കുണ്ട്. ക്രിക്കറ്റ് ബെറ്റിൽ കോടിക്കണക്കിന് രൂപയാണ് സമ്പാദിക്കുന്നത്. ക്രിക്കറ്റ് ഇല്ലാത്ത സീസണുകളിലെല്ലാം പന്തയക്കാരെ വെച്ച് അതേ അഡിക്ഷനിൽ തുടങ്ങിയത് അയാളെ മത്സരം. ഇതാ അടുത്ത് നിൽക്കുന്നതാണ് മാലിക്. കാശിൻ്റെ കാര്യമായാലും അഥവാ എന്തെങ്കിലും പ്രശ്നമായാലും മാലിക്കിനെ വെച്ച് ദാദ എല്ലാം ഡീൽ ചെയ്യുള്ളൂ. ആ കാണുന്നതാണ് വിക്ടർ. ഇവനാണ് ഇവിടുത്തെ നമ്പർ വൺ. ഇതുവരെ ഇവനെ ആരും ഇവിടെ തോൽപ്പിച്ചിട്ടില്ല. ഇവിടെ വെച്ച് അവൻ തട്ടിയിട്ടുള്ളത് മൂന്ന് പേരെയാ. എന്താ മണി, പുതിയ കളിക്കാരാണോ? വിനോദ്. മുരളി, നിനക്കെന്താ ഇവിടെ കാര്യം? ഓ, പോയ അടുത്ത മത്സരം റെഡിയാക്ക. മണി, റൂൾസൊക്കെ മാറിയിടോ. എന്ത് മാറ്റമുള്ളേ? ഇനി തൊട്ട് റൂൾസേ ഇല്ല. മരം പോലെ ഉണ്ടല്ലോ, ഇവനാണോ മത്സരത്തിൽ ജയിക്കാൻ പോകുന്നത്? ലോറിനെ പോലെ ഉണ്ടല്ലോ, എവിടെ കൊണ്ടൊക്കെ വല്ലത് കണ്ടറിയും. ബായ്, ചുമ്മാ ചാടി കളിക്കുക, പിടിച്ചിട്ട് കൊടുക്കുക. ആദ്യത്തെ അടിക്കണം, ധൈര്യമാണ് കേട്ടോ. Oh!
കാറ്റ് പോയെന്നാ തോന്നുന്നത്. നീ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല, നീ വാ. അപ്പോ കിട്ടിയ കാശ് പോയി വീട്ടടുത്ത് പണിയില്ല നോക്കാം. വാടേ. ഇതാ നിന്റെ കാശ്. ഇത് ഇതെൻ്റെ കമ്മീഷനാണ്, ഇത് നീ വെച്ചോ. നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരുന്നില്ലാന്ന് തോന്നുന്നു ഇപ്പോൾ. ഇതൊന്നും നിനക്ക് ശരിയാവില്ല. നീ വേഗം ഫോറിനിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്ക്. ചേട്ടൻ്റെ കയ്യിരിക്കട്ടെ. സഹായം ചോദിച്ച ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അവനെ നാണം കെടുത്തില്ലേ, അതോർക്കുമ്പോഴ വേദന. ഇത് സഹിക്കാനേ ഉള്ളൂ. അല്ല മോളെ, പൈസ ഇതുവരെ ശരിയാക്കിയില്ലേ? ആ കാർന്നോര് എത്ര നേരം വെച്ചാ വരാന്തേ കിടക്കുക? കാശ് കൊടുത്താലല്ലേ മോളെ ബെഡ് കിട്ടൂ. അല്ലെങ്കിൽ നീ വീട്ടിലോട്ട് എന്നെ കൊണ്ടുപോകുന്നോ? വേഗം ഒന്ന് തീരുമാനിക്കേ. നിനക്കിത് കൊണ്ട് മതിയാവൂന്ന് അറിയില്ല, പക്ഷെ എന്റെ കയ്യിൽ ഇത്രയും കാശേ ഉള്ളൂ. ഇത് വാങ്ങിച്ചോളൂ. അയ്യോ വേണ്ട ഏട്ടാ. ഇത് വാങ്ങ, പൈസ അടയ്ക്ക്. താങ്ക്സ് ഏട്ടാ. വിനോദേ, ഫോൺ വാങ്ങണം, പാസ്പോർട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണ്?
വിനോദേ, വിനോദേ, എടാ വിനോദേ, എഴുന്നേക്കടാ. എടാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തുവാടാ വിനോദേ? എന്റെ ഫോൺ എവിടെ? എടാ എന്റെ ഫോൺ എവിടെയാണ്? എടാ ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക്. നീ ഫോൺ ഇങ്ങനെ ഇവൻ എന്താ ഏട്ടാ പറ്റിയെ? ആ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരിടിക്കുന്നതിൽ പോയോ? ഹായ് കാവ്യ. ഞാൻ ഒരുപാട് ചിന്തിച്ചു നോക്കി, പക്ഷെ ഇങ്ങനെയൊന്നും തോന്നിയില്ലായിരുന്നു. ഓ, അപ്പൊ വേറെ ജോലിയൊന്നുമില്ലേ? അല്ല, അതവിടെ നിക്കട്ടെ. എങ്ങനെയാ ഈ മുറിവൊക്കെ ഉണ്ടായത്? അത് പിന്നെ ഇതൊരു ചെറിയ ആക്സിഡന്റ്, ഓട്ടോ ഇടിച്ചതാ. ഓട്ടോയിൽ ഏതെങ്കിലും പെമ്പിള്ളേരുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആരുടെയും പുറകെ പോയി നമ്പർ ചോദിച്ചതിന് കിട്ടിയതാണോ? ഇനി ഇയാളെ ഓർത്താ ഞാൻ ഫോളോ ചെയ്തേ. ഓ, അങ്ങനെയല്ലേ. നന്നായി സംസാരിക്കുന്നുണ്ട്, പക്ഷെ പറയുന്നില്ല, നുണയാ. ഞാൻ ബേസിക്കലി ഡോക്ടർ ആകേണ്ടതാ, പക്ഷെ ജസ്റ്റ് 98 മാർക്സിൽ മിസ്സായിപ്പോയി. എല്ലാത്തിനും കാരണം എൻ്റെ അപ്പച്ചിയുടെ മോളാ. വല്ലാത്ത വികൃതി അവള്. ഇപ്പൊ എന്റെ കോളേജിലും ചേരാൻ പോവാന്ന്. അയ്യോ, ഞാൻ ആ കോയഡ് കോളേജിൽ തന്നെ ചേർന്നാ മതിയായിരുന്നു. ഹേ, യു നോ സംതിങ്? എനിക്ക് ബോയ് ഫ്രണ്ട്സേ ഇല്ല. ഞാൻ പഠിച്ചതെല്ലാം ഗേൾസ് സ്കൂൾ, ഗേൾസ് കോളേജ്, ഗേൾസ് ട്യൂഷൻ, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്റെ ജീവിതത്തിൽ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഓക്കേ. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എന്താ ചെയ്യണ്ട പറഞ്ഞോ. ഒന്നും വിചാരിക്കരുത്. ഏയ്, ഇല്ല, പറഞ്ഞോളൂ. പ്രോമിസ്? ആ, പ്രോമിസ്. ഒന്നുമില്ല, എനിക്ക് രണ്ട് ബിയർ വാങ്ങിച്ചരാവോ? എന്താ പറഞ്ഞേ, ശരിക്കും കേട്ടില്ല. എനിക്ക് രണ്ട് ബിയർ വാങ്ങിച്ചരോ. ബിയറോ? ഇയാള് മദ്യപിക്കല്ലേ? മനസ്സിലാക്കൂന്ന് വിചാരിച്ചു. എന്നാലും ഞാനൊരു കുടിയെത്തിയാന്ന് വിചാരിച്ചില്ലേ നീ? നാട്ടിൽ എന്റെ ഫാമിലിക്ക് എന്തുമാത്രം റെസ്പെക്ട് ഉണ്ടെന്നറിയാവോ? അമ്പലത്തിൽ പോലും ഞങ്ങളുടെ സ്ഥാനം വലുതാ. ഇതുപോലെ ഒരാൾ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് മുത്തശ്ശി അറിഞ്ഞാ പിന്നെ ജീവനോടിരിക്കില്ല. ശരി, കേർ, പോക. അല്ല കാവ്യ, പിന്നെ ബിയർ വാങ്ങാൻ പറഞ്ഞേ? അതായത് എന്റെ ബ്യൂട്ടീഷ്യനാ ബിയറില് ഹെയർ വാഷ് ചെയ്ത മുടി സോഫ്റ്റ് ആവുമെന്ന് പറഞ്ഞത്. അതാ ചോദിച്ചേ. സോറി കാവ്യ, അത് ഞാൻ ഓർത്തില്ല. പക്ഷെ ഇവിടെ സിവിൽ സപ്ലൈസ് എവിടാന്ന് എനിക്ക് ശരിക്കും അങ്ങോട്ട് അറിയാം. റൈറ്റിൽ പോയി ലെഫ്റ്റ് എടുക്ക, സെക്കൻഡ് ഷോ. ഇയാൾക്ക് എങ്ങനെ അറിയാം? ഞാൻ പോകുന്ന വഴിക്ക് കണ്ടിട്ടുണ്ട്. എപ്പോഴും വഴക്കും ബഹളവും, ഭയങ്കര ബാഡ് സ്മെല്ലാ. ഞാൻ മേടിച്ചു വരാം. വിനോദേ, സ്ട്രോങ് ബീർ തന്നെ മേടിക്കണേ. എന്താ സ്ട്രോങ്? അതെ, അതിലല്ലേ പാത കൂടുതലും വരുന്നത്. ഇതെന്തൊരു കഷ്ടം ഇവനെ. എന്താ കാവ്യ? എനിക്ക് താല ചുറ്റുന്നു, നിക്കാൻ വയ്യ, ഛർദ്ദിക്കാൻ വരെ തോന്നുവാ. അയ്യോ, നീ വേഗം ചെന്ന് അച്ഛനെ വിളിക്കാൻ നോക്ക്. ഞാൻ കുടിച്ചിരിക്കാ വിനോദേ. കുടിച്ചിട്ട് പോയി നിന്റെ അച്ഛനെ നീ വിളിക്കോ? എന്താ പറഞ്ഞ, വെള്ളം ഒഴിച്ചോ? കാവ്യ, ബിയർ മുടി വാഷ് ചെയ്യാനല്ലേ പറഞ്ഞെ. തലയിൽ ഒഴിച്ചപ്പോ കൊറച്ച് വായ്ക്കകത്ത് പോയി. അതിന് എന്താടാ ഇപ്പൊ തല ചുറ്റുന്നു? നീ എന്തായി പറയുന്നേ? ഒന്നുമില്ല. നീ വല്ലതും കഴിച്ചോ? ഭയങ്കര കയ്പായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഡെയറി മിൽക്ക് കഴിക്കുന്നത്. ഈ രാത്രി ചോക്ലേറ്റോ? അത് കഴിക്കാതെ എന്തേ ഫിറ്റ് കൂടുപിടി. ഓ, ശരി, നീ കിച്ചണിലോട്ട് പോയേ. കിച്ചണോ? ദേ, നിന്റെ അവസ്ഥ മാറണ വേണ്ടയോ? നേരെ കിച്ചണിലോട്ട് പോയേ. വെള്ളം കുടിക്കുവാച്ചാ.
താങ്ക്സ് വിനോദ്, ഇപ്പൊ ഓക്കെ ആയി. ശരി ശരി, നീ ഉറങ്ങാൻ നോക്ക്. എന്താ നിക്ക്, ഞാൻ ഉറങ്ങുന്നവരെ സംസാരിക്കാവോ പ്ലീസ്? ഇതുവരെ ഞാൻ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചിട്ടില്ല, പക്ഷെ നിന്നെ ആദ്യം കാണുമ്പോൾ നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ലേ നിന്നെ എവിടെയോ വെച്ച് ഞാൻ കണ്ട പോലെന്ന്. ശരിക്കും സത്യം അത്. നീ എനിക്ക് ഫോൺ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. നിന്റെ നമ്പർ പോയ ശേഷം ഈ നമ്പർ തേടിയെടുക്കാൻ ഞാൻ എന്ത് ബുദ്ധിമുട്ടെന്ന് അറിയോ നിനക്ക്? കാവ്യേ, നല്ല കാഴ്ചയല്ലേ? ഇന്ന് കോളേജിൽ പോണ്ടേ? നീ എന്താ ഫോൺ എടുക്കാഞ്ഞി? ലോക്കറിനകത്തായിരുന്നു, സോറി. ഓ, ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തോ? ഇല്ലല്ലോ. അല്ല, കലതാ ഞാൻ കണ്ടേ. ഓൾമോസ്റ്റ് 1 hour നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അരമണിക്കൂർ സംസാരിച്ചോളൂ. അപ്പൊ ബാക്കി സമയം മുഴുവൻ നീ നല്ല ഉറക്കായിരുന്നു, ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്നു. ആ 1.5 hour നമ്മൾ എന്താ സംസാരിച്ചേ? അപ്പൊ നിനക്കൊന്നും ഓർമ്മയില്ല? ചുമ്മാ കള്ളം പറയല്ലേ. ഒട്ടും ഓർമ്മയില്ല. എന്നോട് നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ നീ എന്നെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. വാട്ട്? പിന്നെ പറഞ്ഞത് ഇത് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ അതോ അതിനും മുകളിലായിട്ട് എന്തെങ്കിലും? സ്റ്റോപ്പ്. എടാ കള്ള, ഇങ്ങനൊന്നും ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വെരി സ്മാർട്ട്. എന്നാലും ഈ ഡ്രസ്സ് നിനക്ക് ചേരുന്നേ ഇല്ല. ജീവിതം ഇങ്ങനെ തന്നെ അവസാനിക്കുമെന്ന പേടി. വേറെ എന്തെങ്കിലും ജോലി അന്വേഷിച്ചാലോ? എന്നാ പോയാലോ? അതെല്ലാം ഓക്കെ, നമുക്ക് മറ്റു പ്രോസസ്സിലേക്ക് കടക്കണം. ഫസ്റ്റ് നിങ്ങൾ 3 lakhs ഡെപ്പോസിറ്റ് ചെയ്യണം. അല്ല, അത് ജോലി കിട്ടിയതിനു ശേഷം കുറേശ് നിങ്ങൾ എന്നോട് പിടിക്കുമെന്നല്ലേ പറഞ്ഞത്? അബ്രോഡ് പോയതിന് ശേഷം പല ആൾക്കാരും ഡിസപ്പിയർ ആവുക. ആദ്യം നിങ്ങൾ പേ ചെയ്യണം. ഐ എം സോറി. നിനക്ക് 5 lakhs വേണം, എനിക്കോ എന്റെ വീട് തിരിച്ചു പിടിക്കാൻ 40 lakhs വേണം. എന്റെ ഭാര്യ അനാഥയെപ്പോലെ ആരുടെ വീട്ടില് വേറെ വഴിയില്ലാത്തോണ്ട് കിടക്കുക. നാളെ ജനിക്കുന്ന എന്റെ കുഞ്ഞിനെ അവളെ എവിടെ കൊണ്ടാക്കുമെന്ന് അറിയില്ല. ആ കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ 15 years കാത്തിരുന്നത്, അതിനെ കൊണ്ടുപോകാൻ ഒരു വീട് പോലും ഇല്ല. ഈ ചെറിയ കട പണയം വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 lakhs ഒപ്പിച്ചെടുക്കാൻ പറ്റും. എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയ്ക്ക് 50 lakhs വേണ്ടേ? എടാ വിനോദേ, നമുക്കൊരു കാര്യം ചെയ്താലോ? അടുത്ത മത്സരത്തിന് ഈ കട പണയം വെച്ച് ഞാനും പന്തയം വെക്കട്ടെ. ഈ ആഴ്ച നീ വിക്ടറുമായിട്ടുള്ള മത്സരമാണ് അവസാനത്തേത്. അതിനുശേഷം IPL ക്രിക്കറ്റോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അവസാനത്തെ മത്സരം ആയതുകൊണ്ട് ആൾക്കാർ കാശ് വീശിയെറിയും. അടിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് കിട്ടുന്നത്. നമുക്കും പന്തയം വെച്ചാലോ? ഏ ശരി ഏട്ടാ, പേടിക്കണ്ട, നമുക്ക് ജയിക്കാം. അല്ല, നീ തോക്കണം. എന്തെന്നാ ഞാൻ വിക്ടറിന്റെ പേരിലാണ് പൈസ അടയ്ക്കുന്നത്? അതെന്താ, എന്നെ വിശ്വാസമല്ല? ഇവിടെ വിശ്വാസമല്ല പ്രധാനം, നിനക്കും എനിക്കും ആവശ്യം കാശാ. അല്ലടാ, ഇതിനു മുമ്പ് നീ പ്രാവശ്യം തോറ്റതല്ലേ? ജയിക്കാനായിട്ട് 50% ചാൻസ് ഉള്ളൂ, പക്ഷെ തോക്കാനായിട്ടോ 100% നിന്റെ കയ്യിൽ തന്നെ ഉള്ളത്. ജയിച്ചു കഴിഞ്ഞാൽ മെഡലൊന്നും കിട്ടില്ലല്ലോ നിനക്ക്. എന്ന് വെച്ചാൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് വിനോദേ. നമുക്ക് ജയിക്കാൻ വേണ്ടി തന്നെ നിന്നോട് തോക്കാൻ ഞാൻ പറയുന്നത്. റെഡിയാണോ? നിനക്ക് വേണ്ടി 10 lakhs ചെലവാക്കിയത് മര്യാദക്ക് പ്രോപ്പർട്ടി എന്റെ പേരിലാക്കണം. എന്റെ അടുത്താണോ കളി? അടുത്തത് ആരടാ? ഇവനെ പറ്റി നന്നായിട്ട് അറിയാലോ, പിന്നെ എന്തിനാ വേണ്ടി കാശ് വാങ്ങിക്കുന്നു?
താഴെ വീഴുന്നതും തോൽക്കുന്നതെല്ലാം അവർക്ക് വിശ്വാസം വരുന്നത് പോലെ തന്നെ ഉണ്ടാവണം. നമ്മൾ മത്സരം പ്ലാൻ ചെയ്തിട്ടാ വന്നെന്നുള്ള ചെറിയ സംശയം ഉണ്ടായ പോലും ദാദ പിന്നെ നമ്മളെ വെച്ചേക്കില്ല. അവസാന മത്സരമല്ലേ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ തുക പോകുമെന്ന തോന്നുന്നേ. ഇപ്പൊ വിക്ടറിന്റെ പേരിലാ കാശ് കൂടുതൽ. അപ്പൊ വിക്ടർ തോറ്റ ഒക്കെ നമുക്കല്ലേ വരിക. ചെന്ന് വിക്ടറിനോട് വരാൻ പറ. ആദ്യം മത്സരം ഈക്വലായിട്ട് തന്നെ പോണം. അവൻ രണ്ടടി അടിച്ചു കഴിഞ്ഞാ നീയും രണ്ടടി കൊടുക്ക. എല്ലാവന്മാരുടെ കയ്യിലുള്ള അവസാനത്തെ പണം വരെ നിന്റെ പേരിൽ കെട്ടണം. നീയെ ജയിക്കുമെന്ന് വിശ്വസിക്കണം. ഞാൻ എന്റെ ഈ മൂക്ക് ചൊറിഞ്ഞുകൊണ്ട് നിനക്കൊരു സിഗ്നൽ കാണിക്കും. ആ സമയത്ത് സർവശക്തി എടുത്ത് നീ എങ്ങനെയെങ്കിലും തുടച്ചിട്ട് രണ്ട് മിനിറ്റ് അവൻ അടിക്കണം. അവന്റെ ഒരു അടി പോലും നിന്റെ മേത്ത് കൊള്ളാനും പാടില്ല. നീയാണ് ജയിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ച് എല്ലാവരും നിന്റെ പേരിൽ അവിടെ പൈസ അടയ്ക്കും. ആ സമയം നോക്കി വിക്ടറിന്റെ പേരിൽ പൈസ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അവസാനം വിക്ടർ ജയിക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് പത്തിരട്ടി കാശ് കിട്ടും. ഇവനാണ് മനോജ്. ഇവനായിരിക്കും നമുക്കെതിരായിട്ട് വിക്ടറിന്റെ പേരിൽ പൈസ അടയ്ക്കുന്നത്. പതിമൂന്ന് മഞ്ഞക്കാറിൽ 500 കല്ലാ വെച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ വിനോദ്, അവസാനമായിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ കണ്ണാടി ഊരി കാണിക്കും. ആ സമയം നിന്നെ കൊണ്ട് അവനെ തടുക്കാൻ കഴിയാത്ത രീതിയിൽ പിന്മാറി അവൻ്റെ നിന്ന് നല്ലൊരു അടി വാങ്ങിയിട്ട് അപ്പം തന്നെ താഴെ വീഴാൻ നോക്കണം. വിനോദ്, കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും ചെയ്യണേ. എന്റെ പേരിൽ വലിയൊരു എമൗണ്ട് ചേർന്നതിന് ശേഷം മാലിക്ക് ഒരു സിഗ്നൽ തരും. അപ്പൊ തല്ല കൊണ്ട് താഴെ വീണാ മതി. എന്താ? ഞാൻ അവന്റെ അടി വാങ്ങി തോക്കണമെന്നാണോ? ഞാൻ ചെയ്യും. ഇതിനു വേണ്ടി തന്നെ ഞാൻ കാത്തിരുന്നേ. ഈ മത്സരത്തോടെ അവന്റെ കഥ ഞാൻ കഴിഞ്ഞു. Ha ha ha!
ചേട്ടാ വിനോദിനെ അവൻ കൊല്ലും. ചേട്ടാ വേണ്ട ചേട്ടാ, വിനോദിനെ അടിക്കണം പറയടാ. Smoking causes cancer. Smoking kills. Liquor drinking is injurious to health. പുകവലി അർബുദത്തിനും ക്യാൻസറിനും കാരണമായി തീരും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഹലോ കാവ്യ. ഞാന് സോറി, ഞാൻ കുളിച്ചോണ്ടിരിക്കായിരുന്നു. വിനോദേ, ടിക്കറ്റ്സ് നാളത്തേക്കല്ല ഇന്നത്തേക്കാ. ഇപ്പോഴാ ഞാൻ ഡേറ്റ് നോക്കിയത്. ഈ പടം കാണാൻ ഞാൻ എത്ര ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുമെന്നറിയാമോ? ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലാണോ കാവ്യ? കാശ് വരെ വേസ്റ്റ് ആയി പോയി. കാശിന്റെ കാര്യല്ലേ, കാശ് ഇന്ന് വരും നാളെ പോകും. എന്താ പൈസ വരും പോകും? ഹലോ സോറി ഏട്ടാ. ചേ വായടക്കട. എത്ര പ്രാവശ്യമാണ് ഞാൻ പറഞ്ഞതെന്ന്? ഒരുപാട് പ്രാവശ്യം തോറ്റിട്ടുണ്ട്, പക്ഷെ ഇത് ആദ്യമായിട്ടാ ചതിക്കപ്പെടുന്നത്. എടാ, നാളെ എന്താ ഉണ്ടാവുന്ന? അവസാനം നീ കാണിച്ചത് ചെറ്റത്തുറയിൽ പോയി. ഇനി എന്റെ കൺമുമ്പിൽ പോലും കണ്ടുപോയത്. എന്റെ കുഞ്ഞിന്റെ അച്ഛനായിരിക്കാനുള്ള ഒരു യോഗ്യത നിങ്ങൾക്കില്ല. എന്റെ കുഞ്ഞിനെ തൊട്ടിൽ കെട്ടാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയായി. നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? സംശയമില്ല, ഈ നാക്ക് കൊണ്ട് തന്നെ അന്ന് പറഞ്ഞത്. സുരേഷേ സുരേഷേ, ഒരു കൈമാറ്റോടാ, രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു തരാം, അല്ലെങ്കിൽ ആധാരം നീ എടുത്തോ. ഇപ്പൊ കണ്ടോടാ മാറ്റി പറയുന്നത്. എന്ത് തോന്നിയാസേ കാണിക്കുന്നേ ഈ ഗേറ്റ് തുറക്കാൻ? ഡീലിംഗ് അതല്ല, നീ ഒപ്പിട. മണി, ഇയാള് പറയുന്നത് പ്രോപ്പർട്ടിക്ക് കൂടുതൽ കാശ് വരാന്നാണല്ലോ. നീ പറയാ സമ്മതമാണോ? നീ പറയടാ, തരുവോടാ ഒരാഴ്ച സമയം തരാം. ഇവിടെ ഓടിപ്പോവാൻ പറ്റില്ല മണി. നിന്റെ കട മാത്രമല്ല പണയത്തില്, ഭാര്യയും കുട്ടികളെയൊക്കെ നന്നായിട്ട് നോക്കിക്കോ. ഞാൻ തള്ളയാണ് പിള്ളയാണെന്നൊന്നും നോക്കൂല. മനസ്സിലായോ? നീ എങ്ങനെ ഈ ഒരാഴ്ച കൊണ്ട് ഈ പൈസയൊക്കെ സെറ്റിൽ ചെയ്യാൻ പോകുന്നേ? അവന്മാരുടെ അഹങ്കാരം കണ്ടില്ലേ, അതാ എനിക്ക് ദേഷ്യം വന്നേ.
ആയിക്കോട്ടെ, ഒരാഴ്ചക്കകം നീ ഇങ്ങനെ കാശ് കൊടുക്കാൻ പോകുന്നേ? അതെനിക്കറിയില്ല. ആ സമയത്ത് ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ഞാനങ്ങ് പറഞ്ഞു പോയതാ. ഏ, രക്ഷിച്ചെന്നോ? ഡാ, കൈ വെട്ടാൻ ഓങ്ങിയ കത്തിയെടുത്ത് കഴുത്തിൽ വെച്ചല്ലോടെ നീ. ഇങ്ങനെയാണോ അവിടെ രക്ഷിക്കുന്നത്? നിന്നൊക്കെ നിന്നോടുള്ള കൂട്ടൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാ പോയത്. പിന്നെ എന്തിനാ തിരിച്ചു വന്ന മനുഷ്യൻ ഇങ്ങനെ? ഇപ്പൊ പാർട്ടിക്കൊന്നും എന്നെ വിളിക്കാറില്ലല്ലോ. മുരളി, എന്റെ മൂട് ശരിയല്ലേ, നീ പോവാൻ നോക്ക. ശരി, അഞ്ഞൂറ് രൂപ. നീ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒരുപാട് തരാനുണ്ട്. ഇപ്പൊ നീ ഇവിടുന്ന് പോവാൻ നോക്ക. ചെല്ലേ, എല്ലാം കൂടെ ചേർത്ത് പിന്നെ തരാം. ഇപ്പൊ ഒരു അഞ്ഞൂറ്. ചുമ്മാ പൈസ വേണ്ട, പലിശയ്ക്ക് മതി. ഞാൻ പറഞ്ഞൊരു കാര്യം ചേർത്ത്, നാളെ ചെന്നൈ ഹൈദരാബാദ് IPL മാച്ച് കൺഫേം ഫിക്സ് നിങ്ങൾ എത്ര വേണമെങ്കിലും കെട്ടി വെച്ചോ. CBN ന്യൂസ് പക്കയാണ് ചേട്ടാ. CBN ന്യൂസ് മാച്ച് ഫിക്സ്ഡ് കൺഫേം അടിച്ചേക്കും. അതിലൊരു 10% എനിക്ക് തരണം. ഇപ്പൊ 300 മാച്ച് കൺഫേം CBN ന്യൂസ് കറക്റ്റ് ആണ്. മുരളി, നിന്നോടാ ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി പറയാൻ പറയാ. മുരളി, നിന്നോടാ, അവൻ കുടിച്ചിട്ട് എന്തൊക്കെയോ പറയാ. അവനെ അങ്ങ് വിട്ടേക്ക്. അല്ല, ഇതാ, ഇത് തന്നെയാ ആ ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞത്. ഇതിൽ എന്ത് വേണ്ടറാ? നിങ്ങൾ ചോദിക്കുന്ന കാര്യമൊന്നും എനിക്കറിയില്ല മണി. സത്യമായിട്ട് എനിക്ക് അതായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ എങ്ങനെയാണ് ആ ഇൻസ്പെക്ടർ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് നീയും പറയുന്നേ? ചേട്ടാ, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ മണി, എനിക്കിതായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അവരും ദാദായും തമ്മിൽ ഡീലിങ്ങ, മനസ്സിലായോ? ഇവനെ പോലെ പറ്റിക്കപ്പെട്ടവരാ ദാദായുടെ വെറ്റുകാരും, മനസ്സിലായോ? ദാദാ വെറുതെ വെറ്റുവെച്ച് മാത്രമല്ല കാശുണ്ടാക്കിയത്, സകല തരികിട പരിപാടിയും ചെയ്ത കാശുണ്ടാക്കിയത്. ഇതുപോലെ അത്യാഗ്രഹികളായി പറ്റിക്കപ്പെട്ട ആളുകളെയാണ് ദാദായുടെ മെയിൻ ടാർഗറ്റ്. പച്ചപ്പുല്ല് കാണിച്ചാൽ ഏതാടാണ് തലയാട്ടുന്നത് നല്ലതുപോലെ ദാദായ്ക്കറിയാം. ചില മാച്ചുകളിൽ ആര് ജയിക്കും എന്നുള്ളത് നേരത്തെ തന്നെ ദാദായ്ക്ക് മെസ്സേജ് വന്നിരിക്കും. നമ്മുടെ ആൾക്കാർ വിശ്വസിക്കുന്നത് പോലെ അവിടുന്ന് ഒരാളെ ഇങ്ങോട്ടയക്കും. അവരൊരു കൂട്ടരം പാൽരാജില്ലേ, അതുപോലെ ഓരോരുത്തൻ അവരുടെ കയ്യിൽ 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ കൊടുത്ത് അങ്ങോട്ട് വിടും. വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തോക്കുന്നവരുടെ പേരിൽ അവരോട് തന്നെ വന്തായം വെക്കാൻ പറയും. CBI ന്യൂസ് ഇന്ന് കൺഫേമായി ഇന്ത്യ തന്നെ ജയിക്കും. വിവരമില്ലാത്ത ആൾക്കാർ പോലീസുകാരൻ പറയുന്നത് വിശ്വസിച്ച് വീടിന്റെ പ്രമാണം കൊണ്ട് പണയം വെച്ചിട്ട് ആ കാശ് കൊണ്ട് വെറ്റുവെക്കും. മാച്ചിന് ടോസ് ഇടുന്നതിന് മുമ്പേ നമ്മുടെ വെറ്റുവെച്ചവന്റെ കാശ് മുഴുവനും പോകും. കാരണം വെറ്റുവെക്കാതെ ഈ കാശ് നേരെ ചെല്ലുന്നത് ദാദായുടെ പെട്ടിയിലേക്കായിരിക്കും. അതാ ബെറ്റ്. എന്നെ പറ്റിച്ച് നടറോട്ടി കൊണ്ട് നടത്തിയില്ലേ നീയൊക്കെ? എന്നോട് എന്തിനാ ചൂടാന്ന്? ദാദയല്ലേ ഇതൊക്കെ ചെയ്തത്. ഈ ആവേശമൊക്കെ ദാദയോട് കാണിച്ചാ മതി. എന്നാലും എൻ്റെ അടുക്ക് ഒരു കാലത്ത് അയാളുടെ പാർട്ട്ണറായിരുന്നു ഞാൻ. എന്നെ വലിച്ച് വിഴിഞ്ഞങ്ങെടുത്തു. പൈസ ഇല്ലാതെ നാട്ടിലേക്ക് പോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് അയാളുടെ കൂടെ ഈ അടിമപ്പണി ചെയ്യുന്നത്. എല്ലാം അനുഭവിക്കുക. എത്രയാ പോയത്? എന്റെ ഈ ജീവൻ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കൊണ്ടുപോയി. എടോ മണി, എവിടെ കളഞ്ഞു? അവിടുന്ന് വേണം പിടിക്കാൻ. അതെ, ഞാനൊരു സ്ഥലം പറയാം, പോയി എടുത്തിട്ട് വരാമോ? നീ എന്തേ പറയുന്നേ? ദാദയുടെ ജോലി തന്നെ കൈവച്ചാലും. അതെങ്ങനെയാടാ പറ്റുന്നതിനൊക്കെ? അതൊന്നും അത്ര വലിയ കോട്ടയൊന്നും അല്ലെന്നേ. നിങ്ങളൊക്കെയാണോ എങ്കിൽ പറ, എൻ്റെ ഒരു സൂപ്പർ പ്ലാൻ ഉണ്ട്. എന്താ വിനോദം നീ പെട്ടെന്ന് പോകുന്നേ? നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം. അവൻ എന്തൊക്കെയോ വട്ടുതരം വിളിച്ചു പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിയ നിങ്ങളെക്കുറിച്ച്, അയ്യോ, ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാവുക. എല്ലാം ചൂത് കളിച്ച് നശിപ്പിച്ചിട്ട് ഇപ്പോ മോഷ്ടിക്കാനും റെഡി ആയിരിക്കും. ഞാൻ എന്തുട്ടാടാ നശിപ്പിച്ചേ? നമ്മളെ മുതലെടുക്കുമായിരുന്നില്ല അവര്. ഇപ്പൊ മുരളി പറഞ്ഞത് നീ കേട്ടില്ലേ? വിശ്വസിപ്പിച്ച് കഴുത്തിൽ കത്തിവെച്ചു. അല്ല, അതിരിക്കട്ടെ, നീ എന്തോ വലിയ ആളെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെയാ, ഒരിക്കലും കള്ളനാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തോ നടച്ചുമ കള്ളത്തരൊന്നും പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ എന്താ വല്ല ബാങ്ക് കൊള്ളടിക്കാൻ പറഞ്ഞോ? അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുന്ന പെമ്പിളരുടെ ചെയിൻ പൊട്ടിക്കാൻ പറഞ്ഞോ? എടാ, അവന്മാരുടെ കയ്യിലുള്ളത് എന്റെ കാശാ. കാശ് മാത്രമല്ലടാ നഷ്ടമായത്, അഹങ്കാരമുണ്ടല്ലോ. എന്റെ കുടുംബം, മാനാഭിമാനം എല്ലാം പോയി. ചേട്ടാ വിട്ടേക്ക്, ഇത് നമുക്ക് വേണ്ട. നമുക്ക് രാവിലെ സംസാരിക്കാം ചേട്ടാ. ഓഹോ,
അപ്പൊ ഞാൻ കുടിച്ചിട്ട് പിച്ചും പെയ്യും പറയണമെന്നല്ലേ. എടാ, ഞാനും നിന്നോട് പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു, ദാതെ വിട്ടേക്കടാ. കൂടെ നിന്നുകൊണ്ട് നീ എന്നോട് ചെയ്തില്ലേ, അതാടാ ദ്രോഹം. വേണ്ട, മിണ്ടി പോരുത്. നീ നിന്നെ വിശ്വസിച്ചോണ്ടല്ലടാ ആകെ ഉണ്ടായിരുന്ന കടയും പണയും വെച്ച് ഞാൻ പന്തയും വെച്ചത്. ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പൊ നീ എവിടെ നിർത്തിട്ട് 50 ലക്ഷം അവിടെ കൊണ്ട് കൊടുക്കാൻ പോകുന്നത്? അവന്റെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാ. പറഞ്ഞൊരാഴ്ചക്കുള്ളിൽ അയാൾക്ക് കാശ് കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ എന്നെ എന്റെ ഭാര്യ അവൻ തൂക്കിക്കൊല്ലോ. അറിയോ, നിനക്ക് മേലേക്ക് അങ്ങ് അയക്കും. ഒരുത്തന്റെ സഹായം എനിക്ക് വേണ്ട. ഞാൻ ചത്താലും കുഴപ്പമില്ല, ഞാൻ ഇതൊറ്റയ്ക്ക് തന്നെ ചെയ്തോളാം. ഇപ്പൊ ആരംഭിച്ചേയുള്ളൂ. രണ്ടാമത് ഇടാ. ഇടാനല്ലേ പറഞ്ഞത്? ഒരു കൈ എത്രയാ? 10,000 രൂപ. എടാ, കല്ലുണ്ടോ? ദാദാ, അതൊന്നും പ്രശ്നമല്ല. എന്തുട്ടാ, നിനക്കറിയാം എന്നാളാ റൂൾസ്? എന്തിട്ട് റൂൾസാ? കാശണ്ട ചീട്ടിടും. നീ പറഞ്ഞ ശരിയാ, നിനക്കെങ്ങനെ അറിയാൻ? നിങ്ങൾ ആരാണ്? എന്തുട്ടൊക്കെ അടിക്കണേ? കളി വേണ്ടട്ടാ. പണിതന്നവനല്ലേ ഞാനെങ്ങനെ നിന്നോട് ചോദിക്കും? നിനക്ക് ഞാൻ ആരാന്ന് അറിയില്ലല്ലോ. എന്റെ കാശിൽ നിന്നൊരു 10 പൈസ പറഞ്ഞു വരുന്ന വിടാ. മാലിക്ക് പരിചയപ്പെട്ടല്ലോ, ഇനി കളക്ഷൻ തുടങ്ങി. മാലിക്ക്, ദാദയോട് ഒരു കാര്യം പറയാം. ഇന്ന് പറയണ്ട, ദാദ ഡൽഹി പോവാ, അത് കഴിഞ്ഞ് തീർക്കാം. പിന്നെ നാളത്തെ മാച്ച് എങ്ങനെ? 60-40 ഹൈദരാബാദ്. ഒരു മിനിറ്റ് നിൽക്ക. ദാ ഹൈദരാബാദിന്റെ പേരിൽ വെച്ചോ. കാശ് ഏൽപ്പിച്ച് ജോലി കഴിഞ്ഞില്ലേ? ഇതെന്റെ രാശിയുള്ള നോട്ടാ, ഇതും വെച്ചോ. തിരിച്ചെത്ര കൊണ്ടുവരുമെന്ന് നോക്കാം. പിടിക്കേ. സംസാരിക്കാം. അവനെ നോക്കട്ടെ, നീ പറ. IPL ടൈം, ദാദയുടെ ഓഫീസിൽ ഹെവി ബെറ്റിംഗ് ആയിരിക്കും. സിറ്റിയിലുള്ള മുഴുവൻ ബെറ്റിംഗുകാരും അവിടെ കൊണ്ടാണ് പൈസ കൊണ്ടിടുന്നത്. അതേന്ന് തിരിച്ചു പുറയെന്ന് കുത്തുന്നതും ദാദയുടെ ആൾക്കാർ തന്നെ ആയിരിക്കും. ഓ, നാളെ മുതൽ 4 ദിവസത്തേക്ക് ദാദ മുംബൈയിലേക്ക് പോകും. പൈസ എല്ലാം അവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടാവും. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പൈസ നൈസായിട്ട് അടിച്ചോളൂ. പിന്നെ അങ്ങോട്ട് മത്സരമല്ലേ. ഞാൻ നിന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. വിശ്വസിച്ചവന്മാരൊക്കെ ചതിച്ചു. നിന്റെ ഐഡിയ കലക്കും. ആളെ കണ്ടാ തോന്നില്ല, പക്ഷെ ഭയങ്കര കുരുട്ട് ബുദ്ധിയാ. അതൊക്കെ പോട്ടെ, റൂമിന്റെ ലോക്കറിനുള്ളിലാണ് മുഴുവൻ പൈസ ഇരിക്കുന്നത്. എന്നാൽ ലോക്കറിന്റെ ചാവി അത് അവിടെ എവിടെയെങ്കിലും ഡ്രോയിൽ എടുത്ത് ഉണ്ടാവുന്നേ? അതൊക്കെ നമുക്ക് നോക്കാം. നീ പറ. നിങ്ങൾ അടി മേടിക്കും. എന്തായി പറയുന്നത്? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ 4 പിള്ളേരുണ്ട്. പൂരാ ബേക്കാറേ. ബേക്കാർന്ന് താഴെ പിള്ളേരുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ ഈസി അല്ലേ? മാലിക്ക് ഉണ്ടാകുമല്ലോ. മാലിക്ക് ദാദാ നാട്ടിലേക്ക് പോയാൽ അവൻ അവിടെ വിട്ടെങ്ങും പോകില്ല. ഏത് സമയം അവൻ അവിടെ തന്നെ കാണും. ആരും പിടിച്ചില്ലല്ലോ. ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചു, നീ ഇടപെടണ്ട. നിങ്ങൾ പറയുന്ന പോലെ ചെയ്ത് കാണിക്ക. ആ ദാദയുടെ കൈകൊണ്ട് നിങ്ങൾ മരിക്കുന്ന ഉറപ്പാ. അല്ലെങ്കിൽ തന്നെ ഞാൻ കാരണം നിങ്ങൾ കടക്കാരനായെന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ മരണത്തിനും കൂടെ ഞാൻ കാരണമാണെന്ന. നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം. പൊട്ടന്മാരാണെങ്കിലും അങ്ങനെ എളുപ്പം 5 പേരെ മടക്കാൻ കഴിയില്ല. നീ വിക്ടറിനെ അടിച്ച് പരത്തി വെച്ച് നോക്കുമ്പോ ഇത് പിള്ളേരല്ല, അവര് കുസ്തിക്കാരല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടുകയുള്ളൂ. എങ്ങനെ ഞാൻ പിടിക്കുന്ന? അതും ഒരു വിധത്തിൽ ശരിയാ. ആൾക്കാര് വേണം. എടാ മേലാൽ, ഇനി ഇവിടെ ഡിസ്കോ കളിക്കാൻ വന്നല്ലോ. നിങ്ങൾക്കറിയാവോ, ഞാൻ ഒരു ദിവസം 100 പേരെയാണ് നിയന്ത്രിക്കുന്നത്. 5 പേരൊന്നും എനിക്ക് വലിയ വിഷയമൊന്നുമല്ലെന്നേ. പക്ഷേ പോലീസ് പട്ടാളം അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടാവുമോ? മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നറിയില്ല. എന്നാ പോലീസ് തീർച്ചയായിട്ടും വരില്ല. ലോക്കറിൽ അത്രയും പണം വെച്ചിട്ട് താക്കോൽ അവിടെ തന്നെ വെക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല, അത് പൊട്ടിക്കാതെ എടുക്കാൻ കഴിയില്ല. എനിക്കൊരാളെ അറിയാം, അവൻ പൂട്ടുപൊട്ടിക്കേടാ.
അവന് വേറൊരുത്തരെ അറിയാം. അതെന്ത് പേരാ? രത്നകുമാർ. ബീച്ചില് രസവട വയ്ക്കുക. പോലീസിനെ മാലിക് ഭായി പള്ളി പോകുന്ന ആളല്ലേ? ആ അത്ര നാളൊന്നും എടുക്കത്തില്ല, പക്ഷേ വെള്ളിയാഴ്ച കറക്റ്റായിട്ടും പോകും. പിന്നെ ഉച്ചക്ക് ബിരിയാണി ഒരിക്കലൊരു വരവുണ്ട്. പോയിട്ട് വരാൻ എത്ര സമയം എടുക്കും? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 40-45 മിനിറ്റ് അടുത്ത് വരും. അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ച നടക്കുള്ളൂ കാര്യം. പട്ടാപ്പകൽ തന്നെ അവന്റെ കട്ടയും പടം മടക്കണം. പോക്കെടുത്തിട്ട് വരാം. കാറിൽ വെയിറ്റ് ചെയ്. അനിയ ഇത് കാറാ ചേട്ടാ? എന്താ ചേട്ടാ ഇത്? ഇതിന്റെ മണം ഒരു വല്ലാത്ത മണമാണല്ലോ. ഗഞ്ച ഇങ്ങ തന്നെ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് നമ്മളെ ഒരു വലിയ രോഗിയാക്കി മാറ്റും. വലിയ രോഗി. അതുകൊണ്ട് നിങ്ങൾ മദ്യപാനവും പുകവലിയും ഉപേക്ഷിക്കും. പുകവലി അപകടമാണ്. വസുദേവസുതം ദേവ കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. മാലിക് ഇപ്പോഴും അകത്ത് തന്നെ ഉണ്ട്. എത്ര നേരം കൊണ്ടാ ഞാൻ വിളിക്കുന്നേ? കവി നീ ഓർണടിക്കുന്നുണ്ട്. കാറിപ്പോയ ചെവിയൊന്നും കേക്കില്ലേ? നിന്നെ ഞാൻ വിളിച്ചോളാം, നീ ഇപ്പൊ പോകാൻ നോക്ക്. ഹായ് ദിനേശ, നിന്റെ കണ്ണ് വീണ്ടും ചുമന്നല്ലോ. അത് ഓക്കെ. അവന് കണ്ണികേടാ. പിന്നെ വിനോദ്, എല്ലാരും കൂടി എങ്ങോട്ടാ പോകുന്നേ? നൈസ് കാർ, നൈസ് കളർ. എന്തോ നടക്കുക. ഒരു സെൽഫി എടുത്താലോ? സെൽഫി ഒന്ന് ഇങ്ങോട്ട് നോക്കേ. സെൽഫി എടുക്കാൻ പറ്റിയ നേരോണോടാ? ഞാൻ നിന്റെ FB ടാഗ് ചെയ്തേക്കാം. അല്ല ദിനേശ, നീ FB ലുണ്ടോ? കവി പ്ലീസ്, നീ ഇപ്പൊ പോയിക്കോ. ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ? ഓക്കെ, ബൈ ബൈ. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കിയിട്ട് വിളിക്കാം. ഞങ്ങൾ രണ്ടുപേരും ആദ്യം പോ. നിങ്ങൾ രണ്ടുപേരും കുറച്ച് കഴിഞ്ഞിട്ട് വാ. അറിയാവുന്ന സ്ഥലം പോലെ കാഷ്വൽ ആട്ടോ. നമുക്ക് പോ. അതെ, അകത്തെ നാല് പിള്ളേരുണ്ട്. രണ്ടു മിനിറ്റ് നാടാ, പൊളിക്കട്ടെ. തുറക്ക. ബെല്ലടിച്ച് താക്കോല് ചോദിച്ചാ തരൂലോ? എല്ലാരും മാസ്ക് എടുത്തിട്.
പോലീസ് വന്നടാ. ആരാ നീ? അതെന്തെന്നാട മുഖത്ത് അഴിക്കട. നീ എങ്ങനെ അകത്ത് വന്നേ? നീ ഇവിടെ എന്ത് ചെയ്യാടാ? അഴിക്കടാ അഴിക്കടാ, നിന്നോട് അഴിക്കാനല്ലേ പറഞ്ഞേ. ലോക്കർ എവിടെയാടാ? ഡാ ലോക്കർ എവിടെയാടാ? പറയണം മുരളി, മാരി പള്ളിക്കുള്ളിൽ കേറിയിട്ടുണ്ട്. അവൻ പുറത്തിറങ്ങുമ്പോ വിളിക്കേ. ഓക്കെ ടീക്കേ ടീക്കേ. പഴയ ലോക്കറാ, പഴയ ഗോദ്രജിന്റെ. കുറെ സമയം എടുക്കും, ഇനി ആകെ 20 മിനിറ്റേ ഉള്ളൂ. പ്രഷർ കൂട്ടാതെ ബ്രദർ. എന്റെ നിന്റെ ഒക്കെ മുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നത്? പാൻറ്റിലെങ്ങാനും മൂത്രം ഒഴിച്ചോടാ നീയൊക്കെ. എന്റെ മുഖമാണ് അവച്ചനേത്. ഇവനൊക്കെ എന്നാ ചെയ്യാനാണോ എന്റെ ദൈവമേ? ശരി, എത്ര പേരെ അങ്ങോട്ട് അയച്ചത്? ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടല്ലേ അയച്ചത്. കിട്ടുന്ന പൈസ വെക്കാനുള്ള ഇടം നോക്കിക്കോണം മണി. നീ നിന്റെ ജോലി മാത്രം നോക്കിയാ മതി, മനസ്സിലായോ? വെക്ക് വെക്ക് വെക്ക്, ഞാൻ വിളിച്ചോളാം, വെക്കാനല്ലേ പറഞ്ഞേ. അതെ, നിങ്ങൾ തുറന്നിട്ട് ഞാൻ താഴെ പോയി നോക്കട്ടെ. ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? എടുത്തുള്ളൂ.
to the phone. ஆ போட 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 ഇവിടെ വാടായിക്കോട്ടെ. ഈർക്കിലി പോലെ അവനിരിക്കുന്ന അവൻ അങ്ങ് വെള്ളത്തിലെടുക്കും. അവിടെ കിടക്കണം അവിടെ. എടാ നീയൊക്കെ വെറും ചീള് പിള്ളേരായോണ്ട ഒരു ടൂൾ പോലും ഞങ്ങൾ എടുക്കാൻ ചെയ്തോട. മാലി പള്ളിയിൽ നിന്ന് വന്നിട്ട് ബിരിയാണി കഴിക്കാൻ ഹോട്ടലിൽ കേടാ. ഇവിടെ വീടിന്റെ പുറത്ത് അഞ്ചാറ് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരവരൊക്കെ അറിയില്ലല്ലോ. അറിയില്ലെന്നോ? കയ്യിൽ തോക്കണ്ട. കർണാടക രജിസ്ട്രേഷൻ ഇന്നോവ കാറ്. ഓ അതായിരുന്നു. അത് കളക്ഷൻ വന്ന പിള്ളേരാന്ന്. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു അവന്മാരെ നേരത്തെ വരുമെന്ന്? ഇതൊക്കെ നീ ഇപ്പോഴാണ് പറയുന്നത്? ഇനി അവന്മാരെങ്ങനെ പുറത്തിറങ്ങും? അതറിയില്ല. പക്ഷേ മാലിക്കില്ലാതെ അവന്മാരൊന്നും അകത്തോട്ട് കയറില്ല. പിന്നെ പിള്ളേരോട് നൈസായിട്ട് അങ്ങോട്ട് മുങ്ങാൻ പറ. ഇവനെയൊക്കെ വിശ്വസിച്ച് എന്നെ വേണം പറയാനായിട്ട്. കുമാരെ, ടൈം ഒട്ടുമില്ല കുമാരെ. ബാഗ് എവിടെ? എന്തോന്ന്, കാശ് ഇല്ലേ? അരിച്ച് പെറുക്കി നോക്കി. ഇവിടെ എങ്ങും കാശില്ല. അല്ല വിനോദ്, ആ കാശ് എടുത്തോണ്ട് പോകാനായിട്ട് പുറത്ത് അഞ്ചാറ് പേര് ഗണ്ണായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. എന്താ, എവിടെ നിൽക്കുന്നേ? പുറത്തേക്കുന്നു. എടോ, തനിക്കൊട്ടും വിവരമില്ലേ? ഇപ്പോഴാണോ പറയുന്നത്? ഇപ്പൊ എങ്ങനെ രക്ഷപ്പെടുന്നേ? വിനോദേ, ഒരു നിമിഷം നീ ഒന്ന് ആലോചിച്ച് നോക്കുന്നു. ആ കാശ് കിട്ടിയില്ലെങ്കിലുള്ള നമ്മളുടെ അവസ്ഥ ആലോചിച്ച് ചത്തു പോടാ. എടാ വിനോദേ, അകത്ത് വലിയൊരു എമൗണ്ട് ഉണ്ട്. ഇവിടെ കാശുമില്ല, ഒരു മണ്ണാൻ കട്ടയില്ല. പുറകിലത്തെ സ്ട്രീറ്റിലേക്ക് വാ, ഞങ്ങൾ അവിടേക്ക് വരാം. വിനോദേ പറയുന്ന കേക്ക്, ആ ബാത്റൂമിലും കൂടി ഒന്ന് ചെക്ക് ചെയ്യ്. എടോ, ആ എന്താ പങ്കേ? എടാ പിച്ചക്കാര പിള്ളാരെ, ആ ലോക്കറിനകത്ത് നാലേ നാല് പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കതൊന്നും അറിയണ്ട. എവിടെയാ പൈസ വെച്ചിരിക്കുന്ന പറയടാ പിള്ളാരെ. 100 രൂപയോ ഇത്രയുള്ള നിന്റെ കയ്യില്? വിശാശം മാറാൻ. എടാ വേഗം ഇറങ്ങാൻ നോക്കൂ. എവിടേക്കാ? വേഗം പോ. നിങ്ങൾ അടുത്ത സ്ട്രീറ്റിലേക്ക് വരാനാ പറഞ്ഞേ. ഞങ്ങൾ പുറകെ കൂടെ ചാടി വരാം. എടാ വിനോദേ, വാടാ പോ. നീ പൊക്കെ ഞാൻ വരാം. എടാ വരാൻ. എടാ നീ പൊക്കെ ഞാൻ വരാന്ന്. Thank you.
ഹലോ പറഞ്ഞോ മാലിക്ക്. ഡാ എവിടെയാ നിങ്ങൾ? നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. എപ്പോഴാ വരുന്നത്? അകത്താറ കയറിയിട്ടുണ്ട്. പെട്ടെന്ന് നോക്ക്, ഞാൻ ഇപ്പൊ എത്താം. ഡാ വാടാ, അകത്താറ ഉണ്ടത്ര. അവൻ താഴോട്ട് വരുന്നുണ്ട് ഭായി. വിനോദ് നീ ഇപ്പൊ എവിടെ ഉള്ളേ? ചേട്ടാ എല്ലാരും ഇവിടുന്ന് പോവാ. എടാ പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ ആദ്യം പുറത്തു. എന്നെ ഇവിടെ ആൾക്കാർ പറഞ്ഞിരിക്കാ. എത്ര പേരുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ രക്ഷപ്പെടാൻ. എടാ അമ്മയുടെ കയ്യിൽ ഗണ്ണക്കണ്ടറാ. നിങ്ങൾ രക്ഷപ്പെടാൻ പറഞ്ഞ കേട്ടില്ലേ? അവനോട് കുടുങ്ങി, നമ്മളോട് പൊക്കോളനെ പറഞ്ഞേ. പോവാ നോക്കാം. വടാ ഇന്നാ ചെല്ലെ, ചെന്ന് തുറക്ക, പോവാനാ പറഞ്ഞേ. എന്താടാ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുക? കേറി വരാൻ പറ. ഇതാ അവിടെ വെച്ചിട്ടുണ്ട് താക്കോല്, വേഗം വരാൻ പറയടാ. പതിവായി പ്രിയമായി എൻ മോഹം തീർക്കാമോ? വാ മദന പുലരോളം കൂടെ കൂടുള്ളേ സുഖങ്ങൾ പകരും എൻ കാമം നീയല്ലേ. രാവിലെ കനവുകൾ ഉടലിടമാദ്യ നാളിൽ ഒന്നാമൻ എൻ മേനി തഴുകിടും ഒരു നറുമലറിതൾ പൂക്കളി വേലയിൽ കുറുകയെ കുറുനിരക്കാമെന്ന മന്ത്രം നീ ഈ നേരം എന്നൊരസുലഭ നിമിഷമോ ആടുന്നുമാതമാഖിയെ അടിച്ചു പൊളിക്കാം, കുടിച്ചു പറക്കാം, കുത്തടിച്ചു കുന്നേറം രതിയെ ലഹരി നുരയെ ബോധമകലെ പോയിടലേ ദൂരെ. ലോക്കത് എവിടെയും പാണം അടുത്തുള്ള വീട്ടിലല്ലേ? നിങ്ങൾക്ക് എവിടുന്ന ഇതുപോലെ റൈഡ് കിട്ടുന്നു? റൈഡ് പേടിച്ചിട്ട ഇപ്പൊ ഏതോട്ടം കൊണ്ടുപോയില്ലേ? എല്ലാം തുലച്ചില്ല മാണിക്ക്, അതിരിക്കട്ടെ. എത്ര അമൗണ്ട് ഉണ്ടായിരുന്നു? 4.5 ലക്ഷം. അവസാനം വരെ ദാദയുടെ അടുക്ക കൈ നീട്ടിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്.
ഹലോ എടാ, നീ ഇപ്പൊ എവിടെയാ ഉള്ളേ? ഇവിടെ സൂപ്പർ പാർട്ടിയാ, നീ വാ. എന്തോന്ന് പാർട്ടിയോ? അറിവില്ല തനിക്ക്. കാശ് മോഷ്ടിക്കുമ്പോ പിടിക്കപ്പെടുന്നവരെക്കാളും പിടിക്കപ്പെടുന്നവരാണ് കൂടുതൽ. ആഘോഷ കോലാഹലങ്ങളിലേ നിങ്ങളും പെട്ടുപോയി. എന്നെയും പത്തേ പത്ത് ദിവസം മണി തന്നെ മാത്രാണ് വിശ്വസിക്കുന്നത്. ഓർത്തിന്റെ മോഹം പോലും നീ കണ്ടില്ലേ? മാസ്ക് ആരും അഴിച്ചില്ലായിരുന്നു സാറേ. ഇത് തുറക്കാൻ അത്ര ഈസി അല്ല. പണി അറിയുന്നവൻ ചെയ്തതാ, തീർച്ചയായിട്ടും റെക്കോർഡ്സിലുണ്ടായിരിക്കും. മുഖം മറച്ചോണ്ടാണ് ചെയ്തെങ്കിൽ നിന്നെ അറിയാവുന്ന ആരോ ആണോ? സാർ ഓ തോത്തലായ തോത്തല. എന്താ? അതെ സാർ, ഈ വിക്കില്ലേ. എടാ, അടുത്ത ആളെ കയറ്റി വിടുറാ. മോനെന്ന് പറഞ്ഞേ, കഴിഞ്ഞ വെള്ളിയാഴ്ച മോൻ എന്തെടുക്കുമായിരുന്നു? വാതുറന്ന് സംസാരിക്കാമല്ലേ, ഊമയാണോ നീ? തുപ്പടാ. പറയടാ, നിന്റെ നാടെ വീട് സ്ഥലം എല്ലാം പറവടാന്ന് പറഞ്ഞേക്കണം. വളഞ്ഞ വഴി നോക്കിട്ട് വേലത്തരം കാണിക്കുന്നവനായി ഞാൻ. നീ പോലീസ് കേടിയാണെങ്കിലേ ഞാൻ കേടികളുടെ ഡാഡിയാ. ഞാൻ പിടിക്കപ്പെട്ടിട്ടുമില്ല, പിടി കൊടുത്തിട്ടുമില്ല. This is called identity of tasker. പറയടാ സാർ. എന്റെ പേര് ഈനാച്ചുന്ന സാർ, ഞാൻ കൊട്ടാരക്കരയാ സാറെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. ഡ്യൂട്ടിയിലോ? ഏത് വീടിന്റെ പൂട്ടാണ് തുറന്നോണ്ടിരുന്നത്? ഡ്യൂട്ടി എന്ന് പറഞ്ഞാ സാർ, ഞാൻ വാച്ച്മാനോട് ജോലി ചെയ്യാണ്. പഴയ തൊഴിലൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി സാർ. ഇരിക്കട്ടെ, നിനക്ക് ഈ പൂട്ട് പൊളിക്കുന്ന ആരെങ്കിലും ആയിട്ട് വലിയ പരിചയം ഉണ്ടോടാ? സാർ, രത്നകുമാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനാള് ഭയങ്കര കില്ലാടിയാണ് സാർ. ഏത് പൂട്ടാണെങ്കിലും അവൻ പൊളിച്ചിരിക്കും. രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ലോറി ഇടിച്ച് മരിച്ചുപോയി സാർ. ഇവൻ പേടിച്ചിട്ട് സത്യം പറയുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇവൻ അത്രയ്ക്കും വിഡിയൊന്നും അല്ല. റെക്കോർഡ്സിലില്ലാത്ത പുതിയ പിള്ളേരാണല്ലോ. എന്തായാലും ദാദയോടൊന്ന് പറഞ്ഞു നോക്കേ. അതെങ്ങനാടാ ഞാനില്ലാത്ത നേരം നോക്കി കൃത്യമായിട്ട് വന്നത്? ആ സമയം നോക്കി നീയും പുറത്തു പോയിരിക്കുന്നു. എന്നെ സംശയമുണ്ടോ ദാദയ്ക്ക്? എടാ, നിന്നെ വിശ്വസിച്ചല്ലേ പണം ഏൽപ്പിച്ചത്. എന്റെ പണം മോഷ്ടിച്ചാലും ശത്രുവാണ്, കളഞ്ഞാലും ശത്രുവാണ്. ഞാൻ നാളെ എത്തും. നാട്ടിലുണ്ടോ? പെട്ടെന്നൊന്ന് കാണണം. വരാം.
അയച്ച് എല്ലാം പറഞ്ഞു. ആറും താഴെയാ സാറേ. വിനയാകി പിടിവിടുമേ, വരുമോ നേരം ഇത് കണക്കിനോ പാടും, അയ്യോ പതുങ്ങിയാൽ ചീറും. ഇത് പോർക്കടമല്ലേ, ഇതെന്ത് കറേ കയ്യില്? ചെങ്കുട്ടം എന്നതൊന്ന് അറിയുമോ? റബ്ബർ സ്റ്റാമ്പ് മരണം ഒരു വിധി അനട. അല്ല ഇതെങ്ങോട്ട്? ഡോക്ടർ ഇവിടെ ഇല്ല, പത്ത് മിനിറ്റ് ആവും വരാൻ. അല്ല എന്താ ഇതിനകത്ത്? പൂച്ച ചത്തുപോയല്ലോ. ഇയാള് ഡോക്ടറാണോ? അല്ലല്ലോ, ഡോക്ടർ വരട്ടെ. എത്ര ഫ്രണ്ട്സിന് ഞാൻ ഫോൺ ചെയ്തെന്നറിയാവോ? എൻ്റെ അച്ഛൻ പോലും മനസ്സിലാക്കിയില്ല. ശരി, അതിൻ്റെ ജീവൻ പോയെന്നിരിക്കട്ടെ. ഇതുപോലെ നമ്മുടെ ആരെയിലാണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോവില്ലേ? അതോ നേരെ കൊണ്ട് കുഴിച്ചിടുവോ? എന്താടോ ഇത്? പൂച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും എനിക്ക് വേണ്ടിയെങ്കിലും വരാലോ. താങ്ക്സ് വിനോദ്. ഈ സെക്കൻഡിൽ എനിക്ക് നിന്നോടല്ലാതെ വേറെ ആരോടും ഇഷ്ടം തോന്നുന്നില്ല. കാവ്യ, ഇതിന് ഇത്ര ഫീൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇനി ഒരു മാസം കൂടി ഞാനിവിടെ ഇല്ലേ? ഒരു മാസം കഴിഞ്ഞ് വിദേശത്തേക്ക് ജോലിക്ക് പോകും. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ജോലി ഉടനെ റെഡിയാകും. എന്നോട് എപ്പോഴാ പറഞ്ഞേ? ഇപ്പോഴത്തെ ജോലിക്ക് എന്ത് പറ്റി? ഈ ജോലിക്ക് യാതൊരു വിലയില്ല, കാശുമില്ല. ഒരിക്കൽ നീയും പറഞ്ഞില്ലേ ഈ ജോലി എനിക്ക് സൂട്ടാവില്ല എന്ന്? ഞാനെപ്പോഴാ പറഞ്ഞേ? നീ മറന്നോ? ഹോട്ടലിൽ വെച്ച് പറഞ്ഞേ. ഞാൻ നിന്റെ ഷേർട്ടാ പറഞ്ഞേ, ജോബല്ല. ഈ പൂച്ച ആരുടെയാ? ഞങ്ങളുടേതാ. സോറി, ചത്തുപോയി. അറ്റ്ലീസ്റ്റ് ശ്രമിച്ചല്ലോ. ഫോറിനൊന്നും പോകണ്ട വിനോദേ. ഒരു വാക്കിനാൽ കഥ മാറ്റി നീ നറുപുഞ്ചിരി എന്നിലെ രോമാഞ്ചമായി മാറിയോ? ഇവിടെ തന്നെ നിക്ക്. ചോരമായി വിധി മാറ്റിയോ ചിരകാലവും പുതുജാലകമെന്ന ഗമാനന്ദമോടെന്നുമേ ദൂരമൊന്നായി തീരമൊന്ന് തഴുകിടാം. പൂവായി വിടരുമോ കാറ്റു വന്ന് തളിരിട എന്നിൽ തോരാതെ നീ കാതിലോതി ഇതുവരെ സ്വപ്നങ്ങളോ മുഴകിലോ വാറം താണ്ടി പോകിലോ പാടുകൾ നിന്നും മന്ദാരമൊന്നാകെ കനവോ ഇത് സത്യമോ?
എന്താ കാലത്തിനെ തുടങ്ങിയ സാർ, ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആ. എല്ലാരും ഇത് തന്നെ പറഞ്ഞേ, കണ്ടിട്ട് അത്ര പന്തിയല്ല. അവന്റെ മുഖം ഇരിക്കുന്നുണ്ടല്ലേ സാർ. പ്ലീസ്, ഞങ്ങള് സോറി, ഞങ്ങള് പൊക്കോളാം. പെട്ടെന്ന് പൊക്കോ, അവിടെ നിൽക്കണം. എന്തിനു പോലീസിനെ കണ്ട് ഇങ്ങനെ പേടിക്കുന്നേ? എന്തോ കൊള്ളയടിക്കാൻ പോയ പോലെ. ശരി വാ. ഡോ മണി, ഇത് ഞാനാ സംസാരിക്കുന്നേ. ഡാ വിനോദേ, അവനാ സംസാരിക്കുന്നേ. ടെൻഷൻ ആകാതെ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് എന്നെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തു. ഇൻസ്പെക്ടർ പവൻരാജാണ്. സ്റ്റേഷനിൽ വെച്ചൊന്നുമല്ല, പുറത്ത് വെച്ച്. ലീഗലായിട്ട് പോയാൽ പോലും ഒന്നോ രണ്ടോ വർഷം എടുക്കും. എന്നാൽ ഇവന്മാരുടെ റൂട്ട് വേറെ രീതിയിലാ. എനിക്ക് ആ കാശിനെക്കാളും വലുത് എന്റെ ജീവൻ തന്നെ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി. നിങ്ങളും വേഗം രക്ഷപ്പെടാൻ നോക്ക്. അവനാണ് കൊള്ളാലോ, അതുകൊണ്ട് അവനിപ്പോ രക്ഷപ്പെടുന്നേ. പവനവിടെ തീപ്പെട്ടിയുണ്ടോ? വരുമോ നേരം ഇത് കണക്കിനോ പാടും. അയ്യോ പതുങ്ങിയാൽ ചീറും. ഇത് പോർക്കളമല്ലേ. എന്താടാ എടാ നോക്കട. എന്താടാ എന്ത് പറ്റി? വിനോദേ ക്ഷമിക്കണോടാ എന്നോട്. ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കേ. ഹലോ വിനോദേ, എവിടെയാടാ നിക്കുന്നത്? ജിമ്മി നിക്കടാ. സമയമാകുന്നു, വേഗം വാടാ. നിക്കടാ, പണമെല്ലാം സെറ്റിൽ ചെയ്തിട്ട് പത്രം മേടിച്ചോണ്ട് ഞാൻ വന്നേക്കാം. ഇല്ലെങ്കിൽ അവനും പ്രശ്നം. ആർക്കോ കാശ് കൊടുക്കാൻ വേണ്ടി പോയിരിക്കുക. ആരുടെ കാശ്? ആർക്കട കൊണ്ട കൊടുക്കുന്നേ? അവന്റെ ഓഫീസ് എവിടെ നിന്ന് അറിയുന്ന? അറിയാ. എടാ മണി, വീട്ടിലെന്നാ നോട്ടടിക്കുന്ന മിഷ്യം വെച്ചിട്ടുണ്ടോ? എടാ കറക്റ്റായിട്ട് നോക്കടാ, നല്ല നോട്ടാണോ കള്ളനോട്ടാണോ. സുരേഷ് എൻ്റെ വീടിൻ്റെ ആധാരം
ഒന്ന് സമാധാനിക്കേ, എമൗണ്ട് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ. പിള്ളേരാണെങ്കിൽ കണക്കിൽ വീക്ക. അല്ല സുരേഷ്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അതാ ഞാൻ ചോദിച്ചേ. സാറിന് തിരക്കാണെന്ന് കൊണ്ടുപോ, ഞാനാണ്. ഒരു അഞ്ച് മിനിറ്റ് ആധാരം വാങ്ങിച്ചിട്ട് പെട്ടെന്ന് പോവാം. ഇതിന്റെ രാജിനോട്ടാണ്. നമുക്ക് പോവാം. എടാ, ആധാരം വാങ്ങിച്ചിട്ട് പോവാം നമുക്ക്. അതെ ചേട്ടാ, എന്തൊക്കെ കുഴപ്പമുണ്ട്? ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. പാപ്പോ, നിനക്കിതെന്താ പറ്റിയേ? എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? ചേട്ടനോട് വരാൻ പറഞ്ഞില്ലേ? കാര്യം പറ, ചോദിച്ചത് കേട്ടില്ലേ? മണി, പൈസ തന്നിട്ട് എന്താ ആധാരം വാങ്ങാതെ പോകുന്നേ? എമൗണ്ട് എല്ലാം കറക്റ്റാണ്, വന്ന് ആധാരം വാങ്ങിച്ചോ. വാ, പോയിട്ട് വരാം. വാ. വേണ്ട ചേട്ടാ. എന്താ മണി, നിങ്ങൾ പോയില്ലേ? ഡാ, എന്താടാ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഇതാ എൻ്റെ ആധാരം കൊണ്ടുവന്നിട്ടുണ്ട്, വാങ്ങിച്ചോ. എട്ടാതെ എന്ത് ചെയ്യുന്ന ആലോചിച്ചോ, ആലോചിച്ചോടാ. എന്റെ കാശ്, എന്റെ കാശാ ഞാൻ എടുത്തത്. നിന്റെ കാശുമായി എന്ത് ചെയ്യണം? സ്വയം കെട്ടിത്തൂങ്ങി ചാവുമായിരിക്കും. പക്ഷെ ഞാൻ എന്താ ചെയ്യാന്നറിയോ? കൊന്നുകളയും, എത്ര പേര് വേണേലും കൊല്ലും. ബാക്കി കാശ് കാണാതിരിപ്പുണ്ട്. ദാദാ, ഞാൻ പോവാ. മുഖം മറച്ചല്ലടാ എന്റെ അടുത്ത് നിന്ന് കട്ടോണ്ട് പോയത്. കൊണ്ടുപോയി തല്ലി പൊളിക്കടാ. ഏയ് നിക്ക്, അടിക്കില്ലേ? നല്ല ഷർട്ടാ. ഇനി അടിച്ചോ. അവനെ ബാഗുമായിട്ട് ഇങ്ങോട്ടേക്ക്. എന്താ കൂടെ ഒരു സർബത്തും കൂടി ആയാലോ? ഞാൻ സമയമില്ല സുരേഷ്, വേഗം അയക്കാൻ നോക്ക്. പോയി പിടിക്കടാ, നീ പോടാ. എന്താന്ന് പോയി നോക്ക്.
അതേ മാലിക്, ഒരു മിനിറ്റ് വൈകിരുന്നെങ്കിൽ ഒന്ന് കളഞ്ഞാൽ. ഗണ്ണ് മാറ്റി പിടിയട. ഇവൻ എന്റെ അനിയനെ കൊന്നു, അതുകൊണ്ട് നിനക്ക് ജീവനെങ്കിലും ഉണ്ടല്ലോ. ദാദാ, മാലിക്കിനെ കൊന്നുതാണ്. രക്ഷിക്കുവാനുള്ള ഓട്ടമാണോ? അവരെ ജയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പേടിയില്ലല്ലോ? അവന്മാരങ്ങായി ഇവിടുന്ന് പുറത്തു പോയാ ഒറ്റ ഒരുത്തന ഞാൻ ജീവനോടെ വിടില്ല. നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ തലയ്ക്കും 10 ലക്ഷം രൂപ തരും. ഗേറ്റ് കൂട്ടാ, ഒറ്റണ്ണം പുറത്തു പോകരുത്. ഇല്ല വിനോദേ, ഞാനായിട്ടല്ലേ തുടങ്ങി വെച്ചത്, ഞാനായിട്ട് തന്നെ അവസാനിപ്പിച്ചോളാം. വിനോദേ, പൈസ കൊടുത്തിട്ട് നീ പോവാൻ നോക്ക്. Oh!
ദാദാ അവനൊന്നും ചെയ്യരുത്, നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്, അവന് വിട്ടേക്ക്. എങ്ങോട്ടാ പോകേണ്ടത്? ഇവിടെ നിന്ന് ഒരു അടി പോകാൻ കഴിയില്ല. ഒരുപക്ഷെ ഇതിലെ രക്ഷപ്പെടാൻ ശ്രമിച്ച പോലീസ് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് നോക്കിട്ട് വാ, എത്ര പേരാ ചത്ത് വീണ് കിടക്കുന്നെന്ന്. അതിന് നമ്മളാരും കൊന്നില്ലല്ലോ. എടാ, പണം എടുത്തോണ്ട് പോകുന്നവരെ വെറുതെ വിടുന്ന് തോന്നുന്നുണ്ടോ? അത് അന്നേരമല്ലേ, നീ ഇപ്പൊ ഇറങ്ങാൻ നോക്ക്. കൊലയാളിന്നോ കളയുന്നോ എന്താന്ന് വെച്ചാ പറഞ്ഞോട്ടെ. ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞല്ലേ മറന്നുപോയല്ലേ, എന്റെ ഭാര്യ വേണം കുഞ്ഞു വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഇതെല്ലാം മറന്നിട്ട് പണം എടുത്തോണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പോവാണല്ലേ? ഏതോ ഒരു നാട്ടില് ഉറക്കമില്ലാതെ ഈ കാശും തലയ്ക്ക് വെച്ച് ആരെങ്കിലും എപ്പോൾ പിടിക്കുമെന്നുള്ള പേടിയിൽ എത്ര നാൾ ജീവിക്കാനേ നിങ്ങൾ? ഇതാണോ ജീവിതം? കുട്ടിക്കാലത്ത് എല്ലാവരുടെയും ആഗ്രഹം എന്താ? മാന്യമായൊരു ജീവിതമല്ലേ, അതല്ലേ നമുക്ക് വേണ്ടേ? നിങ്ങൾക്കിതൊന്നും വലിയ കാര്യമായിരിക്കില്ല, പക്ഷെ നല്ലൊരു ജീവിതം എൻ്റെ സ്വപ്നമാണ്. ഇപ്പം ഇതെല്ലാം കളഞ്ഞ് ഞാൻ ഓടിയാ, ഞാൻ ആഗ്രഹിച്ച ജീവിതം കേട്ടില്ല. ഓ, പോലീസിൽ കീഴടങ്ങാൻ പോവാണോ നീ? ഇപ്പോൾ ദേ, ഇവനറിയാത്ത പോലീസുണ്ട് ഇവിടെ, രണ്ട് കെട്ടങ്ങ് വീശിയെറിഞ്ഞ ആദ്യം അവന്മാരായിരിക്കും നമ്മളെ തട്ടുന്നത്. അപ്പൊ ഈ കാശ് തിരിച്ചു കൊടുത്താ നമ്മളെ കൊല്ലു അവര്. പറഞ്ഞോ ദാദാ. ദാദയ്ക്ക് ഇപ്പൊ സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥയിലാ. ആരാ മാലിക്കണോ? അവൻ എപ്പോഴേ നരകത്തിൽ പോയി. എടാ ആരടാ നീ? ഇപ്പൊ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണോ? മോഷണം പോയ ദാദയുടെ 4 കോടി എവിടെ ഉണ്ടെന്ന് അറിയണോ? ഡോ പോടോ അങ്ങോട്ട്. 4,23,53,000 ഒരു രൂപ കുറഞ്ഞാൽ നിന്നെ നിന്റെ കൂട്ടരെ ഞാൻ വെറുതെ വിടില്ല. പറഞ്ഞത് മനസ്സിലായോ? പിന്നീട് വാക്കുമാറ്റം ഉണ്ടാകാൻ പാടില്ല, അഥവാ ഉണ്ടായാൽ. വിനോദേ, ദാ ഇതാ എൻ്റെ ആധാരം, പോവാം നമുക്ക്. വാ വിനോദേ. നിങ്ങളുടെ പത്രം കിട്ടിയോണ്ട് നിങ്ങൾക്ക് പോവാല്ലേ? എത്രയോ പേരുടെ സ്വത്തുക്കൾ ഇങ്ങനെ ഉണ്ട് ഇവിടെ, നീ ഇങ്ങനെ നിൽക്കാതെ എല്ലാ പത്രം വേഗം എടുക്കാൻ നോക്ക്. എല്ലാം വേഗം എടുക്ക്. ആ ബാഗ് നോക്കേ. എല്ലാരെയും കൊന്നു സാർ. നാട്ടിലെ ഒരു കൊട്ടേഷൻ സംഘത്തിനും ഇല്ലീഗലായി ഗാംബ്ലിംഗ് നടത്തുന്ന സംഘത്തിനും ഇടയിലുണ്ടായിരുന്ന ഒരു പോര്. ഇതൊരു ഡീലിന്റെ ഭാഗമായിട്ടുണ്ടായ ടിപ്പിക്കൽ ഗാങ് വാറാണ്. ബട്ട് ദ സിവിൽ കാഷ്വാലിറ്റി കേസിന്റെ ഭാഗമായി തുടർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ അറിയിച്ചോളാം. Thank you.
seen anything like me. Never been anywhere like this. You never been, never seen.